ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, യുഹ്ശറു നാസു അലാ നിയ്യാത്തിഹിം, മനുഷ്യരെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരുള്ളിലുള്ള താല്പര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടി വരും, പലരും പല രൂപത്തിലായിട്ടിപ്പോൾ നമ്മൾ കാണുന്നു, ഇതുപോലെ ആയിരിക്കണമെന്നില്ല നാളെ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ. നമ്മളെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മഹ്ശറിയിൽ നമ്മളെ രൂപങ്ങളുണ്ടാകും. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം, മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നതാണ് മണ്ണ്, വെള്ളം, തീ, വായു, ഇങ്ങനെ നാല് വസ്തുക്കളാലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഈ നാലിനും നാല് തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ തീ അതിങ്ങനെ കത്തി കത്തി മേൽപോട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിബിർ, ഉജിബ് ഇതുപോലത്തെ സ്വഭാവം തീയിൽപ്പെട്ടതാണ്. മണ്ണ് താഴ്മയും വിനയവും ഒക്കെയാണ് മണ്ണിൻ്റെ. ഇങ്ങനെ വെള്ളവും വായും ഇതിനൊക്കെ ഉണ്ട് ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങൾ. ഇത് നാലിനാലും മിശ്രമാക്കിയ ശരീരമാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശരീരം. അതുകൊണ്ട് ലോകത്തുള്ള ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാവും, ഏത് മനുഷ്യൻ്റെ. അപ്പോൾ ശരിക്കും ആ സ്വഭാവങ്ങൾ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഒരാളൊരു മനുഷ്യനാവൂ. അപ്പോൾ അമ്പിയാക്കളും ആദം നബി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാല് പ്രാവശ്യം സർജറി, ഒരു റിപ്പോർട്ട് പ്രകാരം മൂന്ന് അല്ലെങ്കിൽ നാല്. അത് ഈ പറയപ്പെടുന്ന നാല് വസ്തുക്കളാൽ മിശ്രമാക്കിണ്ടാവുന്ന ശരീരമാവുമ്പോൾ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ വരും. ശൈത്താൻ്റെ ഹല്ല് എന്ന് പറയുന്നതാണ് ആ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടിപ്രായത്തിൽ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം മാർവിടം കയറി കഴുകി വൃത്തിയാക്കി കളഞ്ഞു. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം. രണ്ടാമതായി നുബുവത്ത് സ്വീകരിക്കാൻ സമയത്ത് അത് വഹിക്കാനുള്ളതായ കുവ്വത്തും ശക്തിയൊക്കെ വേണ്ടി രണ്ടാം പ്രാവശ്യം. മൂന്നാമതായി മിഹ്റാജിൻ്റെ രാത്രി അള്ളാഹു തആലയുടെ സംഭാഷണത്തിൽ പോകുന്ന നേരം മൂന്നാമത്, ഇങ്ങനെ ശുദ്ധി ചെയ്തു. ഈ ശുദ്ധി ലോകത്ത് വേറൊരാൾക്കും അങ്ങനെ അള്ള ചെയ്യൂല. നമ്മളതൊക്കെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്ന വേണം. അങ്ങനെ ശുദ്ധീകരിച്ചെടുത്തെങ്കിലേ അത് വൃത്തിയാവും. നരകത്തിന് ഏഴ് തട്ടുകളാണ്, ഏഴ് കവാടങ്ങളും. എന്നതുപോലെ തന്നെ നമ്മളെ നഫ്സിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളും ഏഴാണ്. ഒന്ന് അഹങ്കാരം, ആർത്തി, വികാരം, അസൂയ, കോപം, പിശുക്ക്, പോര്, ഇതാണ് ഏഴ്. ഇനി ഈ ഏഴെണ്ണത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന സ്വഭാവങ്ങൾ ഒരുപാട് ധാരാളം. മൊത്തം കണക്കൂട്ടിയാൽ ലോകത്ത് എത്ര എന്തെല്ലാം കാട്ടുജീവികളും വന്യജീവികളൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാറ്റിൻ്റെ സ്വഭാവങ്ങളും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. ചിലർക്ക് ചിലത് കൂടുതലുണ്ടാവും, ചിലർക്ക് ചിലത് കുറയുമെന്നല്ലാതെ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇത് ശുദ്ധി ചെയ്യാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങനൊരു മനുഷ്യനായിട്ട് അള്ളാഹുത്തല കണക്കൂട്ടൂല. ഇതാണ് യുഷറു നാസ് വലാ നിയ്യാത്തിഹി എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഇപ്പം നിസ്കരിക്കുക, നോമ്പ് കൊലിക്കുക, മറ്റെന്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഉള്ളിൽ നിന്ന് ഈ സ്വഭാവങ്ങളൊന്നും ശുദ്ധിയാവാതെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ മഴശരയിൽ എത്തുമ്പോൾ നമ്മൾ, ഞാനിപ്പോൾ ഒരു അഹങ്കാരിയായ ഒരാളാണെങ്കിൽ നാളെ ആനൻ്റെ രൂപത്തിൽ എന്നെ ഒരുമിച്ച് കിട്ടുക. അതായത് യുഷറു നാസ് വലാ നിയ്യാത്തിഹി എന്ന് പറഞ്ഞു. കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാതെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യും. ആർത്തി എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടിട്ടില്ലെങ്കിൽ പന്നിൻ്റെ രൂപത്തിലേക്ക് ചിലപ്പോൾ നാളെ എന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത്, യുഷറു നാസ് വലാ നിയ്യാത്തിഹി. അങ്ങനെ ഓരോരുത്തർക്കും അവനാനെ ചിന്തിച്ച് നോക്കിയാൽ കാരണം എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്. ഇതൊന്നും വൃത്തിയാക്കാത്ത കാലത്തോളം ഒരാളും തീയിൽ യഥാർത്ഥ ഒരു മനുഷ്യനാവൂല എന്ന് മാത്രമല്ല, നരകത്തിലുള്ള ഏഴ് തട്ടുകൾക്ക് ഈറ്റ ഓരോ സ്വഭാവത്തിലൂടെയാണ് ഓരോരുത്തർ ഓരോ തട്ടിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന് എല്ലാവർക്കും എല്ലാം വേണമെന്നില്ല. ഒരാൾക്ക് ഇപ്പോൾ കിബറുണ്ടായാൽ ആ കിബറിൽ കൂടെ ആ കവാടത്തിൽ കൂടെ ഒന്ന് നരകത്തിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. ഏഴ് കവാടങ്ങളാണ് നഫ്സിന് കള്ള വെച്ചതും ഏഴ് സ്വഭാവങ്ങളാണ്. ഒരാൾക്ക് അധികമായ കാമോ വികാരങ്ങളായിരിക്കും, അത് അതിൻ്റേതായ അനുവദനീയമായ രൂപത്തിലല്ലാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓൻ പോകുന്നത് അതിലൂടെയായിരിക്കും നരകത്തിൻ്റെ ഒരു തട്ടിലേക്ക്. ഒരാൾ മറ്റുള്ളവരെ കുസാറായിരിക്കും, പുസ്കാരത്തിലൊക്കെ ഒന്നാം സഫയിലാണ്, പക്ഷേ ആർത്തിയായിരിക്കും അയാൾക്ക്. മുതലേന്ന് പറയുമ്പോൾ കാളാൾ കിടന്ന് പെടഞ്ഞ് മരിക്കും. അങ്ങനെയാണെങ്കിൽ ആർത്തിയിലൂടെയായിരിക്കും ഈ അയാൾ നരകത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇനി ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങൾ. അപ്പോൾ ഈ ഏഴ് സ്വഭാവങ്ങളും അതിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന സ്വഭാവങ്ങളും ഇതൊക്കെ ഈ ശുദ്ധീകരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഏഴ് സ്വഭാവം കാരണമായിട്ട് ഏഴാലൊരു കവാടത്തിലൂടെ നരകത്തിലേക്ക് ഓനെ പിടിച്ചു.
എന്തു ചെയ്തു ഇത്ര ചെയ്തു എന്നുള്ളതൊന്നും നോട്ടല്ല. ഇനി കാണുക, നിങ്ങൾ എടുത്തു നോക്കുക, ഇരുമോ അമലോ ഒന്നും അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല. ലോകത്ത് ഏറ്റവും ഇരുമുള്ള ആൾ ഒരു കണക്കിന് ആരാണ്? ഇബ്ലീസാണ്. മലക്കുകൾക്ക് മുഴുവനും വാനലോകത്തുള്ള അള്ളാൻ്റെ അത്യുന്നത സഭ എന്നറിയപ്പെടുന്ന മുഖറബീങ്ങളായ മലക്കുകൾക്ക് വരെ ക്ലാസ് നൽകിയിരുന്ന ആളാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് വരെ ക്ലാസ് നൽകിയ ആളാണ് ആര്? ഇബ്ലീസ്. അസാസീൽ എന്നാണ് ആദ്യകാലത്ത് അയാൾ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ കഥ പറഞ്ഞ് കഥ മാത്രം പഠിച്ചേക്കരുത്, ആ കഥ നമ്മളിൽ നമ്മൾ ഏർക്കണം. അയാൾ അങ്ങനെ ആയി എന്നറിയുന്ന ആ കഥ നാളെപ്പോൾ നമ്മൾ വേറെ തീ പോയി പറഞ്ഞതിനെക്കൊണ്ട് ഒരു കാര്യമല്ല, മറിച്ച് ഈ പറയപ്പെട്ട അവസ്ഥ എനിക്കുണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇബ്ലീസ് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് മൂപ്പർക്ക് വിവരം, മറ്റുള്ള ഇസ്രാഫീലിനും മറ്റുള്ള മലക്കുകൾക്കും വിവരം കൂട്ടി, നമ്മളെ കൂട്ടത്തിൽ ഒരാൾ വയക്കാൻ പോകുന്നുണ്ട്, അള്ളാളെ പുറത്താക്കാൻ പോകുന്നുണ്ട്. ഈ വിവരം കിട്ടിയ ഇവർക്കൊക്കെ പേടിയായി. ആർക്ക്? ഇസ്രാഫീലിനും മീക്കായിലിനും ജിബ്രീൽ അലൈഹിം സലാം. ഓല് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ആരോട്? ഇബ്ലീസിനോട്. അന്ന് ഇബ്ലീസ് ആയില്ല, ഉസ്താദ് നമ്മളിൽ നിന്നൊരാൾ പുറത്താവുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്, അപ്പോൾ നിങ്ങളതിന് ദുആ എടുക്കണം, നമ്മളതിൽ പെടുത്താണ്ടിരിക്കാൻ. ഉപ്പൊരു ധൈര്യപൂർവ്വം പ്രാർത്ഥിച്ച് അല്ല നിങ്ങളതിൽ പെടുത്താതെ കേട്ടെ. മൂപ്പരെ കാര്യം മൂപ്പർക്ക് ഉറപ്പായി, ഞാൻ പെടൂല എന്നുള്ളത്. ഞാനെല്ലാവരെയും ഉസ്താദല്ലേ, അതുകൊണ്ട് അത് തന്നെയല്ല ബലക്കെ ഉണ്ടാകുന്നതിന്. എത്ര കൊല്ലം മൂപ്പിട്ട് ഇങ്ങനെ അമ്പിൾ ചെയ്യുന്ന കഴിവത്തിനും മറ്റിടത്തും സ്വർഗത്ത് ഒന്നാം ആകാശത്തിനും രണ്ടാം ആകാശത്തിനും ഇങ്ങനെ അമ്പിൾ ചെയ്ത് മൂത്ത് കൊപ്പരായി കെടുക്കുക ആ രീതിയിൽ. അപ്പോൾ ഞാനിനി പയക്കാനില്ല, പയക്കാൻ ആരാണ്ട് വേറെ ആരെങ്കിലും അല്ലേ പയക്കുള്ളൂ, അതിനെ കൊണ്ട് അള്ളങ്ങൾ പേപ്പിക്കാതെ കെട്ടെ. ഞാൻ എല്ലാവരും ആമീനും പറഞ്ഞു, അള്ള വലിയ ആരെയും പേപ്പിച്ചില്ല. പിന്നെ വേറെ ആളാ പിന്നെ എന്താക്കിയത് വയച്ച് ആര്? ഇബ്ലീസ്. ഇത് എന്താപ്പം ഉണ്ടായത് മൂപ്പർക്ക്? അമ്പലിൻ്റെ കുറവില്ല, ഇൽമിൻ്റെ കുറവില്ല, ഹൃദയത്തിൻ്റെ സ്വഭാവങ്ങൾ ശുദ്ധിയാവാത്ത കാലത്തോളം അതാണ് ഇവിടെ ഇപ്പോൾ ഫലപ്പെട്ടു. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ആ ഭാഗം എപ്പോഴും നമ്മൾ പറയുന്ന ആണെങ്കിൽ ചുരുങ്ങിപ്പറയാം. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു വെച്ചിട്ട് മൽക്കൾ പറഞ്ഞ അഭിപ്രായമൊക്കെ അറിയാലോ. മൽക്കൊക്കെ എന്നെ തോന്നിയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ വിവാഹത്തിലുമായിട്ട് ഞങ്ങൾക്ക് വേറൊരു ആവശ്യമില്ല, അള്ളാഹാൻ്റെ ദിക്കറും സേവനവും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശം തന്നെയല്ല, ഞങ്ങൾക്ക് കയ്യിൽ തളർച്ചയുള്ള ക്ഷീണമില്ല, പിന്നെ ഇവിടെ വേറൊരു പാർട്ടിനെ ഉണ്ടാക്കേണ്ടിയുണ്ടോയെന്ന് മൽക്കൊരു ചിന്ത വന്നു. ആ ചിന്ത തിരുത്താനാണ് എന്ത് ചെയ്ത് ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയത് മലക്കുകളെക്കാളും പ്രധാനിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ മലക്കൊക്കെ ഒരു പദവിയുണ്ട്, ആ പദവിയിൽ ഒരു ഉയരുകയില്ല താഴെയില്ല. മനുഷ്യനങ്ങനല്ല, മനുഷ്യനതിൻ്റെ ഇടയിലാണല്ലോ സൃഷ്ടിക്കുന്നത്. ഉയർന്നാൽ മലക്കുകളെക്കാളും മുകളിൽ പോകും, താന്നാൽ മൃഗത്തിനേക്കാൾ താന്നും പോകും. എടാ, നരകത്തിൻ്റെ കുണ്ടിലേക്ക് അങ്ങോട്ടും പോകും. മൃഗങ്ങളൊക്കെ ഇപ്പോൾ മണ്ണായി പോവുകയുള്ളൂ, നരകത്ത് പോവില്ല. അതിനേക്കാൾ അടിയിൽക്ക് താന്നു പോകുമായിരുന്നു മനുഷ്യൻ കേടുവന്നാൽ. ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് മനുഷ്യനെ അള്ളാഹുത്തല സൃഷ്ടിച്ചു വെച്ചത്. നന്നായാൽ ഉയർന്ന് മലക്കുകളൊക്കെ പല ഖാദിമ്യങ്ങളായി നോക്കും. അപ്പോൾ അള്ളാഹൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾക്ക് അതുപോലെ തന്നെ ഔലിയാക്കൾക്കൊക്കെ മലക്കൾ ഖാദിമ്യങ്ങളാണ്, ഉന്നതന്മാരായ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഭാഗത്തിനെ എന്തിനെ സൃഷ്ടിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ രീതി കാണിച്ചു കൊടുക്കാനാണ് ചെയ്ത് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ട് നിങ്ങളിന്ന് അതിൻ്റെ പേര് ഇതൊക്കെ ഒന്ന് പറയും, ഇതിൻ്റെ ഉപയോഗവും ഇത് എന്താ വസ്തു എന്നുള്ളൂ. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഉണ്ടാക്കി തന്നെ എന്നെ കാണു, എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നു, എൻ്റെ വിശുദ്ധി വായത്താണ്, അല്ലാതെ ഇവിടെ കയ്യിലും കയ്യിലാട്ടെയും വിട്ടും കുറ്റിയൊക്കെ നമുക്കിപ്പം അവൾക്ക് അത് അറിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അപ്പം തന്നെ മനസ്സിലായി, ഇവിടെ ഇബലി വേറെ ആണ്, നിങ്ങൾ നിങ്ങളെ കാര്യത്തിന് നിങ്ങൾ, ഇബല കാര്യത്തിന് ഇബലി തന്നെ വേണം എന്ന് മനസ്സിലായി. ആദം നബി അലൈഹി ഇസ്ലാം അതൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്ലീസിനെ അങ്ങനെ മനസ്സിൽ തൂക്കും. കാരണം ഇന്നലെ വരെ വരെ എല്ലാവരും ഉസ്താദേ ഞാൻ, ഇന്നിപ്പോൾ ഇബലാണ് എല്ലാവർക്കും ഉസ്താദ്. ഇന്നലെ ഇങ്ങോട്ട് ഉണ്ടായവരാ ഇവരാണ് അസൂയ ഒന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇത് ചെയ്ത് മൂപ്പരുങ്ങൾ ഉസ്താദാ സിദ്ദീഖ് എല്ലാവരും അയാളെ മാനിച്ചുകൊണ്ട് കുമ്പിടണം എന്ന് പറഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിക്ക് മലക്കുകളൊക്കെ കുമ്പിടുകയും ചെയ്തു, ഇപ്പം മാത്രം പറഞ്ഞില്ല. അപ്പം ദൈവമാണ് പറ്റിയത്, ഒന്ന് കിബറും രണ്ടാമത്തെ അസദും. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ അനുഗ്രഹം നീങ്ങിപ്പോകണം എന്ന് ആരെയും ഇയാൾ മോഹിച്ചു. രണ്ടാമത്തത് ഞാനാണ് വലിയവൻ, കുമ്പിടുമെന്ന് പറഞ്ഞെങ്കിൽ എന്താ കുമ്പിടാത്തെന്ന് ചോദിച്ചപ്പോൾ, ഞാനങ്ങനെ ഇങ്ങനെ തീയോണ്ടല്ലേ ഉണ്ടാക്കിയത്, അയാളെ ചളികൊണ്ടുമാണ്. ചളിയെന്നുണ്ടാക്കിയ ആദം എന്നെ അഗ്നിയോണ്ടുണ്ടാക്കിയ ഞാനെങ്ങനെ കുമ്പിടുക, അത് ശരിയില്ലല്ലോ. അപ്പോൾ അള്ളാഹ്ക്ക് തെറ്റു പറ്റി എന്നുള്ളിടത്താണ് ഇപ്പോൾ സംസാരിച്ചു നോക്കണേ. അപ്പോൾ അതിനേക്കാളും മുകളിലായി. യഥാർത്ഥത്തിൽ ഇത്രയും കാലം അള്ളാഹുക്കോൻ ഇബാദത്തെടുക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദമിൻ്റെ കാട്ടത്തിന് കുമ്പിട്ട് തന്നെ അവനോട് കുമ്പിട്ടച്ചാൽ മതി, എന്താ കാട്ടല്ലേ എന്നുള്ളത് നോക്കണ്ടേ, ഇന്നോടാരാ പറഞ്ഞത്, അത് ചെയ്തിച്ചാൽ മതി. അതിനർത്ഥം എന്താ? അന്ന് മുതൽക്ക് ഇന്ന് വരെ യഥാർത്ഥ ഈമാനിൽ ആരെത്തിയിട്ടില്ല, ഇബ്ലീസ് എത്തിയിട്ടില്ല. ഈ ഹസദും അസൂയയും അഹങ്കാരം ഇതുപോലത്തെ സ്വഭാവങ്ങളൊക്കെ നമ്മളുള്ളിലുണ്ട്, നമ്മളും ചെയ്യുന്നില്ല, ഒരു സാധാരണ മൂമിനാകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം തന്നെ
Orang aku pandu orang ikiran. Ini ulilah engkau tak lucu mari. Orang dar deh. Aingkian deh. Aida artom Allah ne ya Allah itu angin irsil lah. Allah Allah ini nikmat tuhul balik ku angin vidarnya jeda. Ingkian le ya ane dikam itu le ya ane. Aida amal turpudi puding je ya nallah. Ini ulilah ku hadil lah tu angin artom. Nya cehida siri aida. Aku ya ikina siri lah. Mana le? Apa agat tu kan dah Allah ne Allah itu angin irsil lah. Apa itu boleh ialah semua orang gelu, semua orang gulir undur. Yang mana skir cikgu undur, ambu atau undur, aje itu undur, dini macam itu tu lah. Adine adine dah kahari engkau ngoki itu hirde itu ni suddi garan berita. As suddi garan berita mulai insan insan ni nllah jadar tu manusia ni setan itu lekut tu lada manusia ni korai setan engkau tu ammarat lewa matungan orang orang gatang engkau ni rupsir. Ammarat tu lani semua manusia ini sertiye purnida. Yang ini engkau kah. Ambiyah kemarin kain orang orang, aduh, walau apa pun cerita makfulah yang alkaran tu, Allah tu orang kah, setuju berundang ini dah abstela. Angan tu seriya tu ni yebud ibiris ni sektiya lah. Membuat ibiris ni nol gelain tu Allah nari. Parian dah nari lewa, ada lebih siok. Walau yang tuan, yang pun tuan nari lewa malari ni lelu. Ingan, ini ibiris ni deh, yebud orang ni sektiya naik tu, sondan, amala nafsu ni kena. Ayah amala ni jadi cuci ariya. Nampol pun wajud gula, tetek gula, ulur gula, bertuah ini cian. Ii iblis ini dah kausal itu naik kal kuat dulu kausal orang orang mana dilindu. Agar orang ni amal ni ayakar nang gantut tu mana lalai. Ini seria kamera dilalai, lalai ni ayakar nu yang gantut tu. Apa adu gundu? Ini suddi cia. Ada as suddi cia ada kalat tolong marana putu boyal. Ya dah ter muslim itu macam ni juga. Nampol pun ni nampol macam itu dah. Nampol muslim ayah itu dah naik runjeli. Mungkin gaya cakap pun tu, ye ciri dia kaki, orang perasa betul naik ni, jambul baria. Ayam ayam ni, orang hari ni tu. Poya vala kanan betul tu orang. Poya alkar kanan betul tu orang. Nanti juga, poya tu ciri aikin orang, dengan orang dalam keadaan tu. Jambul pada hari ni lelal. Jambul banyak mudah lim bici, tuh gaya cini gaya cini, jambul orang ni murti aiki. Alat, anjel tu gatik gatik baranya, cangkang ada orang kuda. Niskar petron skeci, niskar itu orang rena anda betul naik aikin orang tu. Kodi kan kena alkar orang, ye tu skeci ni kah. Kuat ikan kena akar inskiri cerita anda, wala Allah mau fill loh hendu barat, am mau firatin mana argan ait lagi inskara argarbo. Yang mula evoden airin jeli, ini evoden air wangan la yogya doni lagi tu jeli dan dahaju. Apa, ada angkan kono rabbin argeli illa. Pemu, emalu membuat paranya dah, aree. Mansur bin Ammar radhiyallahu anhu mereka cerita. Mansur bin Ammar radhiyallahu anhu, mungkin unnya dah nana, nanti dua tahun dah lalu, nala sudhana aja lah, ya kan driver aja bom baru, ayam ayam mana perhati ini sesung, ayam le, celah alkar supena tu kan. Apa jauh itu dah nenggal sedihan dah, mana sesi tu sesung kalau dah sedih. Yang Allah ni tertidur tu, nato Allah ni tu jadi India itu Mansur yang bandung tu. Yang mana, yang munnu itu arwah tu khatam, enku bandi bodi tu urut turun tu. Anda, yang malay pun dah beli. Patut hatta tu itu memang ini hatta yang saya cillu ni power pun dah amal beli. Abah Allah ada, saya ni ilang tu sihir cillu ni. Apa korai cerdau? Kariya itu ganti cerdau ni. Ayuh, utta hatta tu saya sihir cillu. Kari ni hatta tu ni tu urutkan dulu lah. Ini baran dah lalu. Baran dah lalu macam mana? Muppad haji saya ni ku ganti cerdau tu. Allah ku untuk mana ilu haji boleh saya sihir cillu amar. Apa bina nurun jadi, bina lah dah. Kari ayat kan dek cedah, dua waktu suku kesi undom balik. Nuri taruh tu patanju. Ayat dua Allah ke anda dah. Ini bandar le, ni nul lah. Ini bandar kini, ni saya ni itu amu. Ni rata. Injak kundi ni resep bertangga juga. Anda kerupu kundi ni resep bertangga. Saya resep bertangga Allah nur. Nanti kiri pun jangan. Apa agam anda ayam adi Allah? Yang mana agat Allah? Ini, saya ni itu gunu. Alang kini gunu. Aduh resoh bawa. Jalpan, yang malu mosaik kan? Chanti aku jalpan kiri puga. Karena orang tu lirin dah. Jangan pati. Beri ada lirik kian guru. Jangan pati bilang naik orang tu lirin dah. Orang tu lirin kan Allah taala nukul. Apa jalpan orang tinggi kiri puga. Malu mosaik tu kerja jalpan kiri puga. Malu lirin dah. Jangan orang ada lirik kian pati. Jangan ingat anak tu lirin dah. Apa itu kehirudaya itu resoh bawa bangga. Itu mati edukan. Itu suddi edukan. Angana, daralan, muper itu pas obawa mosaik itu lah, muper itu kan degan dulu ya lah, sebab orang ini bohong, undangan mereka Allah berikanan, Allah ni dekala Allah itu rupanya undul lah, tu orang baru membelakar, orang dasi dasan itu ingatnya jeli anda lah, jeli undul lah, ni resep beritiap, angana le,
Nabi sallallahu alaihi wasallam tanggalod yoichi ningal aaru ambelond deyula rasapudilla wala anta ya rasulullah ningalum rasapudilla yanulla allahinte girfundengal allal ambelain allahku thirkkunnullallo la ambelum undu ibada andangi undu ikka nan kekkadu undu kundadan salam allahinodu vaada kekkandiru appo allahku vendi indathu yanum nalla vendi yanum indu onnillada aayittu allahine munpil ingane paapar aayittu velinju ingane nikkanu ഈ രക്ഷപ്പെടുത്തിയെങ്കിലല്ല അങ്ങനെ ഹൃദയത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യും വൃത്തിയാണ്. അപ്പോൾ അതിനുള്ള ഇപ്പോൾ കണ്ടില്ല ഇബ്ലീസിൻ്റെ കാര്യം, ഇതൊക്കെ ചെയ്ത് അവസാനം ഇത്രയും കാലം ചെയ്തിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. ഫഖ്റുജ് വൈനക്ക റജി, ഓ പുറത്ത് ഇനി ആട്ടപ്പെട്ടവന. സാധാരണ ഉണ്ടാവില്ല ഒരു മുതലാളിയും തൊഴിലാളിയൊക്കെ തെറ്റിപ്പിരിയാണെങ്കിൽ ഈ ചെയ്താൻ്റെ പണി കൂലിയാങ്ങിയോന്ന് അറിയോ, അവൻ കൊടുത്തിയില്ല അങ്ങനല്ലേ. എന്നാൽ പിന്നെ നമ്മൾ പിരിയാന്ന് പറയുമ്പോൾ എത്ര കൊല്ലം ചെയ്ത് കഴിഞ്ഞു, 180,000 വർഷം റബ്ബിനെ ആരാധിച്ചിട്ടുണ്ട് ആര്, ഇബ്ലീസ്. ഞാൻ അതിൻ്റെ കൂലി വാങ്ങിക്കോ അങ്ങനല്ല, എനിക്ക് തരാനുള്ളത് വാങ്ങി കഴിഞ്ഞു അതല്ല പറഞ്ഞത്. ഫഖ്റുജ് വൈനക റജി, ഇനി പോയിക്ക് ആട്ടപ്പെട്ടവനാണ്. അപ്പോൾ ഇത് 180,000 വർഷം ആരാധിച്ച ഒരാളെ കഥ. അപ്പോൾ നമ്മൾ ഇനി കണക്കൂട്ടിയാതെ നമുക്ക് ഇനിയിപ്പോൾ എന്താ പറയാനുണ്ടാകുക ഇങ്ങനെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണോ, നമ്മുടെ ശരീരം ഹൃദയം പ്രധാന നഫ്സും ശുദ്ധിയായി മാറും. ആ ശുദ്ധീകരിച്ചെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞ ഓരോ സ്വഭാവങ്ങൾ, അതിൽ കൂടെ ഓരോ കാര്യങ്ങൾ വരും. ഇതെല്ലാം വൃത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാൽ ഇത് ഏതെങ്കിലും ഒരു അവസ്ഥയിലാണ്ടാവുക. നമ്മളയാൾ മുമ്പിനാന്ന് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ആൾ മുമ്പിലാവില്ല. യുഷറുന്നാസു അലാനിയാത്തിയും, ഓലെ ഹൃദയത്തിലുള്ള താല്പര്യങ്ങളും സ്വഭാവങ്ങളും എന്താണോ ആ സ്വഭാവത്തിനനുസരിച്ചാണ് നാളെ മഹ്ഷറിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇതിനാണ് ഇതുകൊണ്ടാപ്പോൾ ഖുർആനിൽ പറഞ്ഞ കത് അഫ്ലഹ മൻ സക്കാഹ, ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. മുക്കത് ഹാബ മന്ദസാഹ, ശുദ്ധീകരിക്കാത്തവനെന്ത് പരാജയപ്പെട്ടു എന്ന് കതിട്ടുകൊണ്ട് മാലിയാഫിയിൽ കത് കടന്ന അങ്ങനല്ലേ, നിശ്ചയം പരാജയപ്പെട്ടു, നിശ്ചയം വിജയിച്ചു, ചെയ്തോം വിജയിച്ചു, പഠിച്ചോം വിജയിച്ചു, പഠിപ്പിച്ചോം വിജയിച്ചു ഒന്നും പറഞ്ഞില്ല. ഇന്ന് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ തോന്നും ഖബറിലെത്തിയാൽ വേഗം ചോദിക്കാം, ആളിന് ഇത്ര പഠിച്ചാളാണ് അല്ലെ, ആൾ ഇത്ര പഠിപ്പിച്ചാളാണ്, അതിനെക്കൊണ്ട് ഖബറിലെന്താ അഭിവ് ഉണ്ടാവും. ഖബറിൽ ചോദിക്കാൻ മൺറബുക്കാന്ന് നമ്മുടെ വായിച്ചടിച്ചൊന്നും ആടെ ഉണ്ടാവില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, നജ്മുദ്ദീൻ അൽ കുബ്ര റളിയല്ലാഹു കുബ്രവിയ തരീഖിൻ്റെ നേതാവും ആത്മജ്ഞാനികളെ നമ്മളെ തഫ്സീർ റാസിയുടെ ഒരു ഫഖ്റുദ്ദീൻ റാസിൻ്റെ ആദ്യത്തെ ഷെയ്ഖുമാണ് ആര്, നജ്മുദ്ദീൻ കുബ്ര. നജ്മുദ്ദീൻ കുബ്രൻ്റെ അടുക്കൽ വന്നു, റിയാദിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. മുപ്പര് ഫഖ്റുദ്ദീൻ റാസി ഇങ്ങനെ ഉന്നതനായി തഫ്സീറൊക്കെ എഴുതി ഞാൻ പ്രസിദ്ധിയിൽ നിൽക്കുന്ന സമയത്താണ് കത്തെഴുതി വരുത്തിച്ച് ആര്, നജ്മുദ്ദീൻ കുബ്ര. അങ്ങനെ വന്നു. വന്നതിൻ്റെ ശേഷം എനിക്ക് ഈ വഴിയിലൊക്കെ ആവണം എന്നാണ്, അന്നാ ഇത്ര ദിവസം പോയി ഒരു ഹൽവത്തിലിരിക്കുന്നത്, തിന്നാനും കുടിക്കാനും കിട്ടൂല, ആളെ കാണാനൊന്നും കഴിയൂല. ഒരു രണ്ടുമൂന്ന് ദിവസം ഇരുന്നവർക്ക് മൂപ്പർ കഴിഞ്ഞ ഉള്ളിൽ പോച്ചിൽ എടുക്കുക, എടുക്കാൻ കഴിയില്ല. മൂപ്പരിട്ടെറിഞ്ഞ് പോന്ന്. അങ്ങനെ പിന്നെ പിന്നെ പിൽക്കാലത്ത് പിന്നെയും മശായിഖന്മാരൊക്കെ തുടർന്ന് ഇബ്നു അർബി തങ്ങളോടൊക്കെ പിൻപറ്റിയാണ് ഫഖ്റുദ്ദീൻ റാസി വിജയിച്ച്. ഏതായാലും വേട്ട അതിൻ്റെ ഇടയിൽ കുബ്രൻ്റെ വർത്താനം പറയുന്നത്, ഒരാളെ മരിച്ച് മറവ് ചെയ്ത് കവൻ ചെയ്തിട്ട് ഈ മുഅദ്ദിന് ഇങ്ങനെ തിളക്കിയും ചൊല്ലിക്കൊടുക്കുക. എന്നോട് ചോദിച്ചാൽ മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ റബ്ബി അള്ളാ എന്നിങ്ങനെ പറയണമെന്ന് ഇയാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ഇയാളെ കുത്തിയിരുന്ന് അങ്ങനെ ചെറുക്കിയൻ ആര്, നജ്മുദ്ദീൻ കുബ്ര റളിയല്ലാഹു. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്താൽ വേഗം ദേഷ്യമൊന്നുമില്ലേ, എല്ലാവരും പേടിച്ചിക്കേണ്ടടുത്ത് നമ്മളിപ്പോൾ അഭിനയിച്ചെന്തെങ്കിലും പേടി ഇങ്ങനെ അഭിനയിക്കും, ഉള്ള പേടിയൊന്നും ഇല്ലെങ്കിലും. അങ്ങനെ നിൽക്കേണ്ടടുത്ത് ഇയാളിങ്ങനെ ചെറുക്കിനാണ്ട്, നിങ്ങളെന്താണ് ഈ ചെറുക്കിനെ, എല്ലാവരും ബേജാറാണ്, ഞാനിവിടെ നടക്കുന്ന നാടകം കണ്ടിട്ട് ചെറുക്കുക, എന്താ ഒരു മരിച്ചവന് ജീവിച്ചിരിക്കുന്നവൻ അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു. ഉള്ളിൽ കിടക്കണവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ആൾക്കാരെ റബ്ബാരാ നോക്കാം. ചൊല്ലിക്കൊടുക്കണവൻ മരിച്ചവൻ, അവന് ഹൃദയം ചത്തു വയ്ക്കണം, ഓൻ അവൻ്റെ റബ്ബാന്ന്, അവൻ വായിക്കാനേ അറിയുള്ളൂ. മൻ റബ്ബുക്ക എന്നോട് ചോദിച്ചാൽ ഓൻ അറിയുന്നില്ല റബ്ബാരാ. നമ്മൾ അത് ചെല്ലിയില്ലെന്ന് നാട്ടിൽ കേസ് വയ്ക്കും, അത് ചെല്ലിയില്ല അല്ല ഇത് വായിച്ചില്ല, ഇത് ഫലം കിട്ടിയോ കിട്ടിയില്ല, കിട്ടാൻ ഇപ്പം യോഗ്യനാണോ. ഇതാണ് ഇങ്ങനെ തന്നെ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ അതിൻ്റെ അർത്ഥമൊന്നും ലഫ്ദ് വേറൊന്നുമാണ്. പക്ഷേ നമുക്കിപ്പോൾ തൃപ്തി ഞാൻ പുറത്താട്ട് റെഡി വെച്ചാൽ മതി, അങ്ങനെ മതിയാവില്ല. ഇങ്ങനെ ഉണ്ടെങ്കിലേ ഇത് രക്ഷപ്പെടും. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു വഴിയിലൂടെ പ്രവേശിക്കാം. അതിന് പ്രവേശിക്കാൻ അങ്ങനെ ഒരുങ്ങുന്ന ആൾ, അതിൻ്റെ ആദ്യത്തെ ഒരു ബിൽഡിങ് തുടങ്ങുന്നവൻ്റെ ഫൗണ്ടേഷൻ പോലെയാണ് എന്ത് തൗബ. തൗബ മഹാനായ മഹ്ദൂം സൈനുദ്ദീൻ മഹ്ദൂം അദ്ക്കിയിലൊക്കെ പറയുന്നതാണ്. അങ്ങനെ മൺറാമ അയ്യസുലുക്കത്തരീക്കല്ല ഔലിയ,
അള്ളാഹു തആലാന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ വഴിയിൽ പ്രവേശിക്കാൻ വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനിതാ ചില വസീയത്തുകൾ തരുന്നു, അത് പഠിച്ചോളൂ. ഇത് മഹ്മൂദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്ന ആദ്യം തന്നെ ഒന്നാമതായിട്ട് ഉണ്ടെന്ന്, ഇനി അത് മുമ്പിരുന്നല്ല മറ്റുള്ളവരൊക്കെ എല്ലാവരും ഉണ്ടെന്ന് വരെ തൗബ. ഇപ്പം ചില ആൾക്കാർ നമ്മൾ മറ്റാരൊപ്പം കൂടിയല്ലേ, ഇവിടുത്ത് കൂടി മറ്റടുത്ത് കൂടി എന്ന് പറയാം, എത്രയോ കൊല്ലങ്ങൾ കൂടി ആറാമുപ്പോൾ ഒഴിവായി ഉണ്ടാവില്ല. ഇതിനെങ്ങനെ കൂടൽ കൂടുതൽ തുടങ്ങി നമ്മൾ ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ഇട്ടും പോലെ തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ അതിന് നാലറക്കാനുകൾ. അപ്പം പിന്നെ ചില ആൾക്കാർ ഒരു തൗബ ചെയ്യാത്ത ആൾക്കാർക്കും ചില മഹാമാരി ചിലപ്പം എന്തോ ചെല്ലാനൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അർത്ഥം അപ്പോൾക്ക് കേസോ ഇയാൾ അങ്ങനെ കുടിച്ചെന്ന കള്ളന് ഇത് ചൊല്ലി കൊടുത്ത് ഇക്രി കൊടുത്ത് ഓനെ തെരീ കൊടുക്കുക ശെയ്ഖാക്കിയൊന്ന് ചെയ്തതല്ലത്. ഓൻ നന്മയിലേക്കോ തൗബയിലേക്കോ എത്തണമെങ്കിലും വേണ്ടേ ഒരു പരിചയമാകുക, അതിനുള്ള വഴി കൊടുക്കണം ആദ്യം. എന്തെങ്കിലും ഒരു നന്മ പരിചയിച്ച് ഇങ്ങനെ വന്നിട്ട് വന്ന് അവസാനം എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് തൗബ ചെയ്യണമെന്ന് തോന്നി കിട്ടണ്ടേ. ആദ്യം തന്നെ ഇനി തൗബ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനെ കിട്ടൂല, അവനെ കുഴിക്കാളൂ. അപ്പോൾ അതിനുള്ള ചില മാർഗങ്ങളാണ് മഹാത്മാക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ തൗബ നാലെണ്ണം, ഒരു തൗബയ്ക്ക് നാലെന്ന് പറഞ്ഞാൽ അയ്യുഹല്ലദീന ആമനുങ്ങൾ, അവിടെ തന്നെ നോക്കി മുഅ്മിനീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യണമെന്നാണ്. ഈമാൻ ഇല്ലാത്തവരോടെ പറയുന്നത് ഈമാനുള്ളവരോട്. തൗബ എല്ലാവർക്കും ഏറ്റവും മുകളിലുള്ളതായ ആൾക്കുണ്ട്, ഏറ്റവും താഴ്ന്ന തട്ടുള്ള ആൾക്കുണ്ട് തൗബ. ആ തൗബ ചെയ്യേണ്ടത് ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥയും കൊണ്ട് ചെയ്യണം കൂടെ മാറണം, തെറ്റുകളില്ല. ഒന്ന്. രണ്ടാമത്തത് ഇനി കഴിഞ്ഞതിനെ തൊട്ടുള്ള ഖേദങ്ങളുമാണ് രണ്ട്. മൂന്നാമത്തെ ഹുക്കൂക്കുകൾ, മനുഷ്യന്മാരുടെ ഹക്കുകളായിട്ട് കടപ്പാടുകളായിട്ട് നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം വന്നുപോയിട്ടുണ്ടോ അത് മുഴുവൻ തീർക്കണം. സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ ഉണ്ടാവും, അപമാനത്തിന് ശതം വരുത്തിയിട്ടുണ്ട് അത് അങ്ങനെ അങ്ങനെ ഓരോ രീതിയിലുള്ളതും തീർക്കണം. ഇനി മേലിൽ ഞാനിത് ചെയ്യുകയില്ല എന്നുള്ളൊരു തീരുമാനങ്ങളും വേണം. ഇന്ന് ആല് കാര്യവും ചെയ്തെങ്കിലേ എന്താവുള്ളൂ തൗബ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുള്ളൂ. എന്നിട്ട് മഹ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു വഖീഹ് ദവാമൻ ബിൽ മുഹാസബ, അങ്ങനെ തൗബ ചെയ്തതിൻ്റെ ശേഷം നിത്യമായിട്ട് ആ തൗബ നീ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. എങ്ങനെ മുഹാസബ കൊണ്ട്? മുഹാസബ എന്ന സ്വയം വിചാരണ. ഞാനിപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഇപ്പം എന്തോ മാറ്റം വന്നുകണോ, വന്നുകളിൽ ആ വീഴ്ച വീണ്ടും തിരുത്തുക, വന്നില്ലെങ്കിൽ അതിന് ശുക്ര് ചെയ്തുകൊണ്ട് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ അപ്പോൾ ആദ്യമായി ഏതൊരാളും ചെയ്യേണ്ടതാണ്, ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കുറേയാട് മേൽപോട്ട് പോകും. അതിപ്പോൾ ഒരു കാട്ടം കാൽമേലുള്ള ഒരാൾ കോണിമക്കൂട് കയറി 10 അടി കയറിയാൽ 10 അടി മേലും ഉണ്ടാവും കാട്ടം, എന്നതുപോലെ വൃത്തിയാവില്ല. അതിന് കോണി കയറുമ്പം തന്നെ എന്ത് ചെയ്യണം, കാലൊക്കെ കഴുകി വൃത്തിയാക്കി തേക്കണം, മേൽപോട്ട് കയറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണം, അതിനുള്ളതാണ് തൗബ എന്ന് പറയും. എന്നിട്ട് അതിന് വേണ്ടിയുള്ള മരുന്നുകളാണ് പിന്നെ എന്ത് ചെയ്യുക, അള്ളാഹു തആലാന്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുക. പറഞ്ഞാൽ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ ലിയുഹ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ, നിങ്ങൾക്കുള്ള ഇരുട്ടുകൾ കറകൾ ചേറുകൾ അതിൽ നിന്ന് നിങ്ങളെ മുക്തമാക്കാൻ നിങ്ങൾ അള്ളാഹു തആലാനെ അധികരിച്ചും ദിക്റൻ വർദ്ധിപ്പിക്കണമെന്ന്. അതിന് ആ രീതിയിൽ കൂടെ നീങ്ങണം. അങ്ങനെയൊക്കെ ആയെങ്കിലേ നമ്മളെന്താവുള്ളൂ, മനുഷ്യൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സൂറത്തിലാണ് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ രൂപത്തിൽ, അത് അർത്ഥത്തിലും മനുഷ്യനായി തീരണമെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് അതിൻ്റെ പരിശുദ്ധിയുടെ ടോപ്പിലെത്തിയവരാണ് ആരും, മഹാത്മാക്കളായ ആൾക്കാർ. അങ്ങനെ അവർക്കുള്ള ഹൃദയത്തിന് ചേറും എല്ലാം കറകളൊക്കെ കളഞ്ഞ് വൃത്തിയായി സദാസമയവും ഓല ഹൃദയത്തിൽ അള്ള മാത്രം ഇങ്ങനെ ഉദിച്ചു നിൽക്കും, ഓല ഉള്ളിലെന്ന് അള്ള അറിയുന്നില്ല. മഹാനായ ഉമർ ബിനുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ കാണും, ഒലോ ഖാത്തറത്തിൽ ഫി സിവാക്ക ഇറാദത്തുൻ ഒലോ ഖാത്തറത്തിൽ ഫി സിവാക്ക ഇറാദത്തുൻ, ഏതെങ്കിലും ഒരു നിമിഷം നീയല്ലാത്തൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉദിച്ചാൽ അലാ ഹാത്തിരി യൗമൻ ഹക്കം തൂബി രിദ്ധത്തി, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് നീയല്ലാത്ത ചിന്ത വന്നാൽ അന്ന് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഞാൻ എന്നെ പറ്റി വിധി കൽപ്പിച്ചു. അവർ പറഞ്ഞതാണ് ഉമറുബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് ആദ്യരാക്ക് കഴിയൂല, ആദ്യം ഇങ്ങനെയൊക്കെ പരിശീലിപ്പി. ഇപ്പം പറയില്ല നിസ്കരിക്കാൻ കഴിയില്ല, അതിന് വേണ്ടി ചിന്ത കിട്ടില്ല, ഇതൊക്കെ അതിന് അതിനായിട്ട് ഇതോ നമ്മൾ ഫാനൊന്നും ഓണാക്കുമ്പോൾ അതിന് സ്വിച്ചൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ മനുഷ്യനതിനെ ശീലിപ്പിച്ച് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം. അതുപോലൊക്കെ അങ്ങനെ ചെയ്തോലോ, അതിന് വേണ്ടി എന്തെല്ലാം വർജിക്കണം ഒക്കാട് ഒഴിവാക്കാൻ. അങ്ങനെ പതിവുകളൊക്കെ ഒഴിവാക്കി പ്രൊഫസല്ലാമിൻ്റെയും മഹാത്മാക്കളെ ഓരോരുത്തരെ കഥകൾ എടുത്തേക്കാണ്, ഓലുള്ള കറാമത്തേ നമ്മളിന്ന് പറയുള്ളൂ. ഓല് ജീവിച്ച് ആ സ്ഥാനത്തേക്ക് എത്തി ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ ത്യാഗങ്ങൾ കാണും. അങ്ങനെയാണ് അവരെ ശരീരത്തിനെ പരിശീലിപ്പിച്ച് ഇങ്ങനെ വൃത്തിയാക്കിയെടുത്തത്. എന്നിട്ടാണ് ആ മഹാൻ പറയുന്ന അവസാനം, ഇനി എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അറിയാൻ പാടില്ല, മറിഞ്ഞാൽ എൻ്റെ അർത്ഥം തടിനോട് മുപ്പൊരു പ്രതിജ്ഞ ചെയ്യുക, ഇനി ഇവിടെ വേറെ ഒരാളും വരരുത്, ഇനി എന്നെ ഉണ്ടാവാൻ പാടുള്ളൂ, വരികയാണോ ഞാൻ കാഫറാണ്. അങ്ങനെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ഇനി മറ്റൊന്ന് ഉദിക്കാൻ സമ്മതിക്കുന്നില്ല ഹൃദയത്തിൽ,
അവസാനം മൂപ്പര് മരണപ്പെടുന്ന സമയത്ത് നമ്മളിപ്പോൾ മരിക്കലാ അങ്ങനെ കലിമല്ലി മരിപ്പിക്കുകയാണ്, സ്വർഗത്തിൻ്റെ ഓട്ടം കാണിച്ചു തരണേ എന്നൊക്കെ നമ്മളെ പ്രധാന ലക്ഷ്യം ഉണ്ടാകുക. മൂപ്പര് മരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കൾ പറഞ്ഞാച്ചി സ്വർഗവും ഹൂറികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇവരെ അപ്പം പറയാണ് ഇൻകാന മൻസിലത്തി ലിൽഹിംബി എന്തൊക്കുമോ മാക്കതറ ഐ തുഫക്കത് വയ്യാത്തു വയ്യാ, ഇത്രയും കാലം നീ അല്ലാത്ത എല്ലാം ഒഴിവാക്കി എന്നെ മാത്രം സ്നേഹിച്ച് അതിനൊക്കെ പകരം ഈ സ്വർഗത്തിലുള്ള ഹൂറികളും ആ പയോ ആണ് എനിക്ക് തരുന്നതെങ്കിൽ എൻ്റെ സമയം വെറുതെ പോയി എന്ന് പറഞ്ഞു. മരണസമയത്ത് കലിമ ചെല്ലല്ല അല്ല നേരിട്ടിങ്ങനെ കൊടുക്കുക, അതൊക്കെ കാണിച്ചെടുത്തോ ഇതാണോ പ്രതിഫലമെങ്കിൽ എൻ്റെ സമയം ഞാൻ വെറുതെ ആക്കി, ഞാൻ ഈനല്ല പണിയെടുത്ത്, ഞാൻ എന്നെ സ്നേഹിച്ചതാണ് മറ്റൊക്കെ ഒഴിവാക്കിയിട്ട്, ഇനി അല്ലാതെ ഓറൊന്നുകൊണ്ട് ഞാൻ തൃപ്തി പൊടുവില്ല. ഇതിലൊക്കെ മനുഷ്യന്മാരാ, അതൊരു തട്ടിലുള്ളവരാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പലതും ചെയ്യേണ്ടി വരും. ഇപ്പം ഇന്ന് നമ്മളെ ചരിത്ര ദിവസം രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, പല ആൾക്കാരെ സംഭവങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരു ഓർമ്മക്ക് മാത്രം പറയുകയാണ്, മൂപ്പരെ പറ്റിയൊന്നും ജീവിതം മുഴുവൻ നമുക്ക് പറഞ്ഞാൽ കഴിയില്ല. പറഞ്ഞില്ല ലൻ തനാലിൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ബിർറിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അൽ ബിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൻ തനാലിൽ ബിർറ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നന്മ, അത് നിങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കണം. ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് മാത്രമല്ല, ആത്മാവ്, ചിലർക്ക് ആത്മാവായി എൻ്റെ തടിക്ക് കേടും പറ്റിക്കൂടാ, അങ്ങനെ അതാ ഹംസത്ത് റളിയല്ലാഹു മറ്റുള്ളവരൊക്കെ. എന്നാൽ ഇത് മുഴുവനും സമ്പത്തും ശരീരവും കുടുംബവും ഒക്കെ ഇല്ലായിക്കും വലിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ആ ചെലവഴിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എത്രയോ സംഭവങ്ങളുണ്ട്, സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് ഒന്ന് രണ്ട് പലപ്പോഴും പറയുന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടി, പിന്നെ ഇവർ രണ്ടാളും കൂട്ടുകാരാ ചെറുപ്പത്തിൽ, അബൂബക്കർ സിദ്ദീഖും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിക്ക് നബിൻ്റെ ഉള്ളിൽ വരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കൊണ്ടൊക്കെ അങ്ങനെ നബി ചെയ്തുകൊണ്ട് വരും, പക്ഷേ പുറത്തേക്ക് പറയാൻ കൽപ്പന ഇല്ല. പുറത്തേക്കുള്ള കൽപ്പന വന്നപ്പം മൂപ്പര് അവിടെ അല്ല, നാട്ടിലില്ല, കച്ചവടത്തിന് പോയതാ. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾക്ക് തന്നെ അബൂജായിലൊക്കെ കാണാൻ ചെന്നു. എന്തായി എൻ്റെ സ്ഥിരമായിട്ടുള്ള കൂട്ടുകാരൻ ഇപ്പോൾ ഇവിടെ നബിയാന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഓലോട് ഒന്നും പറഞ്ഞില്ല, നിഷേധവും പറഞ്ഞില്ല, ഒറ്റവും പറയാതെ ഒലിഞ്ഞ കായ്മാരാണ് എല്ലാം വിട്ടിട്ട് നബീൻ്റെ അടുത്ത് നിന്നു. എന്തോ വിശേഷമുണ്ടോ, ഞാൻ നബിയാണ്, എന്നിലേക്ക് അയക്കപ്പെട്ട ആളാണ്. അപ്പോൾ അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ഇന്നലെ ഉണ്ടായ സംഭവം എന്നാൽ, മുപ്പറി യമനിൽ പോയപ്പോൾ അവിടെ നിന്നൊരു സംഭവം ഉണ്ടായി. ഏത് നാട്ടുകാരനാണെന്ന് മറ്റൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി അവസാനമായിട്ട് വരുന്ന നബീൻ്റെ ഒന്നാമത്തെ മന്ത്രിയാണ് അയാൾ പറഞ്ഞു കൊടുത്ത് ക്രിസ്ത്യൻ പുരോഹിതൻ. കണക്ക് പ്രകാരം ആ നബി ഇപ്പം പ്രവാചകത്വമായിട്ട് ഈ അബൂബക്കർ പോണാമയത്ത് നബി നബൂവത്ത് പ്രഖ്യാപിച്ചിട്ടില്ല കച്ചവടത്തിന് പോകുമ്പോൾ. അപ്പോൾ അവിടെ നിന്നാണ് പറയുന്നത് അയാൾ ഇപ്പം നബിയാന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി അയാൾ ഒന്നാമത്തെ ആളാണ്ട ആളാണ്, അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഒരു വീഴ്ചയും വരരുത്, അങ്ങനെ സൂക്ഷിച്ചോളണമെന്നാണ്. എന്നാൽ ആ ക്രിസ്ത്യാനി പറഞ്ഞതാണ് അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞത്, അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നബി തന്നെ പറഞ്ഞു, ഞാനൊരാളോട് എൻ്റെ ദീൻ നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് യാതൊരു വിസമ്മത ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാത്ത ഒരാളും ഇല്ല, ഇയാളല്ലാതെ ആര്, അബൂബക്കർ സിദ്ദീഖ് അല്ലാതെ. അലി റളിയല്ലാഹു വരെ കുട്ടിയായ സമയത്താണ്, ചെങ്ങായിയേറ്റി കുട്ടീനെ കൊണ്ടെടുക്കലാണ്, അന്ന് ചെറിയ കുട്ടി അവത്തോ അതിനൊന്നോ വയസ്സല്ലേ. അപ്പോൾ ഇനി വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാപ്പനോടൊന്ന് ആലോചിക്കട്ടെ എന്നാൽ, വാപ്പനോട് ആലോചിക്കുകയാണെങ്കിൽ ഇനിയിപ്പം വിശ്വസിക്കേണ്ടതെന്ന് അത് പുറത്താവും. ഞാൻ അങ്ങനെ പറയാത്തവരാരുമില്ല, ആലോചിച്ച് ഇല്ലാ അബൂബക്കറിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിചാരിക്കാൻ. അപ്പോൾ ഒന്ന്, അത് കഴിഞ്ഞ് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് പിന്നെ മക്കത്ത് നിൽക്കുന്ന സമയത്ത് ആരൊന്ന് വിളിച്ചറിയത് എൻ്റെ കൂട്ടുകാരനത് ആൾക്കാർ കൊല്ലണം, അതായത് റസൂലുള്ളാഹി. റസൂലുള്ളാഹി കഅബയിൽ വന്ന് നിസ്കരിക്കുന്ന സമയത്ത് അബൂജഹലും ആൾക്കാരും വന്ന് കണ്ടിൽ പോയി നമ്മളെ മുന്നിൽ വെച്ച് കഴിഞ്ഞ് വേറെ ദൈവത്തിന് ആരാക്കി ഏറും അടിയും പിടിയായിട്ട് വരുമ്പോൾക്ക് ഉപരോട് ആലോചിച്ചെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് കാര്യമായിട്ട് ഒരു കൂട്ടുകാരനേ ഉള്ളൂ, മറ്റുള്ള ഇതൊക്കെ കുട്ടികളെ അവർക്കൊന്ന് പുറത്ത് പറയാനും പറ്റില്ല, പുറത്തിറങ്ങാനും പറ്റില്ല, വീരം പറയാനും പറ്റില്ല. സിദ്ദീഖ് ഇത് കേട്ട് ചെന്നിട്ട് ഒരൊറ്റ മൂടൽ നബീൻ്റെ പുറത്ത് പറഞ്ഞ അടിയല്ല കൂടി കേൾക്കാൻ വീണ് അബൂബക്കർ സിദ്ദീഖ്, നബിക്ക് ഒറ്റൊന്നും കൊള്ളാതെ തടി ആട്ട് ബലിയർപ്പിക്കുകയാണ് ആർക്ക് വേണ്ടി ഇല്ലെന്ന് തന്നെ ആലിൽ ബിറ ഹത്താതും വെക്കൊന്ന്. നമ്മളിപ്പോൾ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ രസം മാറിക്കും, ഇല്ല ഇങ്ങനെ വെച്ച് നോക്കും, കൊള്ളാനും ആവില്ല, പറ്റേ ചെയ്യാത്തു അവന് ഇങ്ങനെയൊക്കെ അല്ല ഉണ്ടാകുക. ഇതല്ല നോക്കി തടിയാട്ട് മറന്നിട്ട് ഒരൊറ്റ പൊതുപ്പ് പോലാൻ പോകും ഞാൻ. അതിലും മെറ്റോലെല്ലാം കൂടി ഓൽക്കുള്ള എല്ലാ ദേശീയവും ചവിട്ടും ആരാക്കി ആക്കി അബൂബക്കർ സിദ്ദീഖ് ബോധം കെട്ടുകയാണ്. നബി അല്ലണീറ്റ് പോയി, എനിക്കൊന്നും പറ്റൂല.
Bodang kita bawa Abu Bakar Siddiq kita kurunbanggal anak kangenan dawai ni kacchimu juga bawaan dah anggal kurunba wotoran dalam ini laki atom kurun sahaj. Abu Ulan dah ini amal bawaan buatkan dah Abu Bakar Siddiq kita boleh kundi. Angena dah abila mudah laki bodang bodang boi itu boi gun dah bodang mandor tam beri bejar lakukan bodang tu urin. Kalanya bang angen cumtain kan. Aba beri cuman dah bishya ni bikin tu beti naik. Apa metuala ni, janggal ni, anda nebi ni hari itu nanti, jangal purumbakar ni lalai kan, malah anda pernah, nanggal ni selmut tolin nanti, purumbakar itu, amban tu, jangan nanggal ni jadi, jangan yala bandar lalu, anda, apa itu ni, purumbom boi, putu, adakah ini, mana, jinto gurcium ane nari mewapi, anu nunggu gurcium lapo, ini nebi ni sedih hari nanti, tu beti nanti, anggana bi nanda ki, katabi nanggal umi jamil ni gurti, datri anak kari ni ada. Tanda alat tol kurcik gaya ini, ummi yang mirung gudi tu gundui. Ini nanti tiap, ni bici. Sallallahu alaihi wasallam aku undum batilah. Ini samada ni, ini kisah korun dulu. Ini aku itu baca orang nak ada cah, berada esok berikan dulu dulu. Cah ini korun dulu. Urus sampawa, curingi urus sampawa. Apa, seriram mulu. Tanda amat hijra, hijra ni urus sampawa. Ijaran dia, as sampawa tu nak kurci, sahabat tu lebih nih, cuma biberal lalaan aja, murmelu khutbah baru dia. Perubahan ini, jadi agak jiwit om, abu kau sedih, kini urir rau urip awal itu ikut tiang mudir. Ini dia mottan jiwit om, abu kau sedih, kini urir rau baru urip awal ni semua ikut tiang mudir itu, na hari baru ni, murmelu khutbah baru dia lalaan. Apa yang dah uci, ijaran dia ratri. Ijaran ratri, buidu awal ikut kana satu rokalaka. Asa meja tanpo, nabi sallallahu alaihi wasallam tanggulu abu kau sedihku, bunud. Abu, sahaja ni di lini, saya ni kena atur dua, ni depan pohon tu, ni cipang, ni pohon ramu terlalu, terlalu jauh jono. Pohon itu pandai pari, saya nari, ni ambak pari, itu pari anda. Mupai abu kere, ambak ni am borpoda anda nampu ni, biar ni kuatuan aku ikut. Anak, ni pinjat dia, santosa kau tu cerce, jana santosa kau tu kering, jana anna ganter, na haru hari nasma bi hari. Papa ngan orang airin, dengan airin, dengan ini wakian gitian, anak itu bawa wakian gitian. Makcik ini kurun betul ni, anak orang lah sambat dia kan anak itu itu. Datar orang lalu cuci buku, anak pun boleh mikirkan kalau pernah orang bawa anak sahaja. Airin itu ofik gitian, orang dapat dengan ini hari airin, santosa gitian, abu okur sedih kalau dia. Ui, pernah sami itu beli ngan anak itu bawa, bawa anak ke kain je pina anak itu ui, mana sami itu ini itu tenggan anak dia, anak dalgu. Anak kena abu okur sedih ke orang cerai mumbu bu. Kurcaci ada yang baik keluar, kurcaci ada yang nabi itu selalulah beri selama tangan orang beli itu bawa tu, cerpu itu bawa tu. Enggan enggan ada nabi ni bikin itu mana sila ini lepas jalan tak kalah kini, apa cuci cuci, ni dah enggan ada kena tu. Ayat nabi, ni apa ini lelak aku benci tu orang kalau benci kuat arah orang tu cuci juga, tu yang benci tu. Benci orang beli tebawa tu naru itu, panggut tu, pandu orang ada tu naru apa ni orang panggut tu. Mata muper ke muper seri itu beri ada ur bodoh illa. Idenu om baca tu enggan watak tu karangan dan di itu, hanya teratri teratri hari abu kurus itu ikut. Dan urir ratri. Jadi agak jiwit om, sedih kan dulu ratri kisah maya dan naik rumah. Dapa, lantaran alih berulah hatta tu mfiku, imam tu hibun dan naik rumah agan. Sondan seriru, sarwamu, akad ini iya tu berdiri. Indri, beriti, guhele ting, dengan guh poya alih, aru thoro lekang tu, aru thoro lekang pugi iman. Jepun jendih ki ada pada guh rada aru lelal. Agan allah, ada kapo allah itu kandat ti salah. Karena dua, nipsallallahu itu agan seriran tuotta salah. Anda itu kat Yalu, ini rentu biru. Abad kelak dah hezan ini Allah, mana Allah yang malah perintah itu warna apa Allah ni itu nontet tiapu, apa lalu nunda, ni yang lalu nunda, ni yang lalu nunda ini berteriak. Celer itu nanti apa rajaan gundi ambagun doh ni je, patu ikhwan mana lada payu lalu. Karena agen itu ondi boleh dengar dia. Nabi Sallallahu Alaihi Wasallam itu anggalo ni adel dana yudanggalo kan ada nusalo. Hai baru, yedi yudanggalo. Karena ayudat itu lupa Allah ni itu nontawa dan diet entes sahab Allah ni Rasul nol sahab itu nol. Anu orang kita selain itu berada ni endu orang tau. Angenya ni bi enggal garali, yang garan garan tu, adin sedih kalau dia lalu. Ia tertaduk, korcun tu lalu. Sahaja ni pun jamalan lalai atriya. Arah garji, atung utung enggal, enggal garin, yang garin enggal. Perisian tu lalu. Enggal garan tu, yang adin garan garan ni garin, okkan okki, adciari, burtiaki. Baran doj, apun dina, baran doj, ibu la cung kuttu anak, enggal kuttu arah dinnya kuttu jotan lelkan, adinya agaranar, dana seri rokkan deh itu ya kuwandi samar kuya, anggernya geriok kacchi urtia kini pedaan do, dua orang lok kacchi, ini geriok yoli nane tu, muper galiti madia dicurti, enggal garan yoli nane, tan da kusi guna gan kali,
Nalu urusan bor pata. Nggak ada kerja, nulis pertanyaan nggak ada kerja, nawar, angin aja malah dia. Angin aja lawar ini, berkeliling suka itu orang yuli. Awal orang ngamuk dengan ini kimbang kuri, rata dengan orang bawa ini kimbang ini, negara ini, ini dengan guha guha, ada ibu dek orang dengan orang dengan orang oki kumbu, apa ini nanti lagi jalan tinggi gitu, ni itu urut tu orang dengan orang kasten kiri ada. Ile orang tu jiwi kalau mandal nalar, kaiti gaya ni tu minat nilai ini ada, uru aku pun guna guha adil kala, malo. Abad ke minat lagi mau pergi kalium beri, apalah bahu uti, apa na orang tanpa tuhelo, yang malapun tinggi ada. Orang tu tiada lagi dah, ati perci jalan tu muda aku ni, aneh ni la. Hendah panggil biasa, orang tu tiada nama tuan dan ayat tu. Aini ada bawa ini parin deh, alat dakai ini manusia kan tu orang alat kuda kudia le. Tak mupir nada, anggana kau mupir nuri, aneh ni la. Sebaya dengan orang tu ni ya kan, ni reva tu mautu kitu, Rasulullah sallallahu alaihi wasallam. Orang tu ni, aneh dua orang. Ibu orang ni ramu orang sedih kan, orang tu mian tu illa. Negeri sendiri, orang tuan tu marji illa. Indah beti ni irkin ajaran tu ni upaya kat tanah liru tu. Ibu yani irna resam baru malang orang kandu. Adil korang kau, adegil jiwi orang liru tu laku beri orang tu. Yana dari cedek kiri tau kacu. Ini orang malang orang tu, aili ni ada kandu ni illa. Orang yang kalam bicu angan anda itu buat. Apa nabi tu berikan? Allahumma jalla ma'i fil jannah. Hei, yang malu orang langgal dari deep reaching langgal ni tu berikan. Nampak kerja langgal ulil. Itu parangin dah kelia, marsi nabi enggal kiu air kalam ari illa, nabi taniya kai wokir dengan orang Allahumma jalla ma'i fil jannah. Surga itu lehendu badavi ana ended keling kiu deh, nanti aduk kenyi benung gurkan air, air kiu abu abu sedih kalau dia lalu. Sarubam abar kewen dia ada samar picu, ni anda itu jahatran da matru sambung gur. Anna ayah iran di yenara muperaga iyalul, yenara leh di rahmo, abu lada ertiga yang muper utte, porel andu angkutel das me aisy. Lihat Allah aku yang nama. Bapa ini main dulu baru utilan. Apa poaya kata kita ini, abu ini sedih kalau lihat lah ni orang pita orang excited. Karena lomba anu ella. Pemandu makhluk bapa uye le. Lalu modal juga kuntu aye le. Inu baru ni bapa. Anu bapa muslim aye le. Pasma baru yang ni, bapa ni samadhan piya ni. Di itu abu kalau sedih ke panang kuntu kena selit. Anggur cik kalau ke pergi cah, neta panang kena kanda ga. Nelayan itu tuhni mudi aja. Ya aku anu anu bilah. Nelayan ada kayu ni jangan tu. Ya, alah panan tu gunde, alah panah badan tu. Abang tu kayu tu tapi aku mau ah panan. Nada kerja lombo ayah, ngalih jiwi kian badan dallo. Indo hari sanggadi onnu illa. Orang ane illa, aduh urutitin api tu gula poyda. Hari abu kurus dikurangi allah. Allah aneh mulai mana urutitan pun. Do kahir ku bandi tu. Insyaallah hari insyaallah batanggal ku bandi tu. Ida anu beri rawu. Dan urut rawu nara. Ini urut pagelin nara. Rasulullah nara wafat itu samai itu lala. Abang tu waktu itu kan, abu waktu sedih kerana Allah ni mereka kariu. Ini adalah sambat, sambat tu mottham celawai cuci. Anak wasanum, urut kari itu na abisnya pertapa. Allah wasteranggul mititi. Abu waktu sedih kerana ini nipsel Allah nara sambawan urut tu. Tapi sambawan nara cegian nanda warim pawai liam lalu urupi jai ke. Orkano orkata ada Allah warim. Anda pun nabi sallallahu alaihi wasallam adi ini elipan dah jalan ada usaha dua orang. Nabi kira tadi kiamat ini jalan, bertukar hari itu ni, akar hari itu ni baru. Uru pongga gaya lalu lalu undur, uru kumbar lalu lalu undur. Asam itu, aku undur dari korannya aku undur orang aldo nabi sallallahu alaihi wasallam aldo hari itu kumbar itu malukan tu weather itu. Ini kurdel war ketun tau, karena pasal lalat awan lalat uru kiri unduran. Ini peradaban. Ini tu umur hatta bin dia abu kerusi dikin dia kadang tu umur hatta bi itu bishayat itu abu kerusi dikin muni lah itu undu. Apa nanggil undu? Silamil berantara lesem begi pi aja kerja muper kepulun tu. Arki umur hatta orang lelal. Apa ini? Akke adukkan asam perihir citu. Apa nanggil muni lah tanah orang indah itu uru boyan tu muni lah ikhaya abu kerusi dikin lelal. Last abu kerusi dikin paparai. Kat celway condu illa dai. Anu nebir bersama. Ellar celway kira. Amak yudhatin orang itu kasihan tu illa. Ayam upir allah santosa orang umur hatta orang illa. Naa buah kerana kurkano illa. Inde kurkano allah sambatun tu. Engkau pagidi kurkano upati iman tu. Umur illa tu. Pagidi utilu kah mottan inca sambat itu ter pagidi netim bilir sangkia. Ada buah kerana kalau minyul tu upar karya. Angin uci iman. Dan dalu mandu itu sedih kalau illa ni ceriyan dalu agun do. Ibi ini kitiari mundur.
മറ്റാള് വന്നു ഇതിൻ്റെ സ്വത്തിൻ്റെ പകുതിയാണ് ഇതിൻ്റെ പോലെ എനിക്ക് അവ തീരും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അപ്പം നിങ്ങൾ രണ്ടാളെയും ബാക്ക് നിങ്ങൾ രണ്ടാളി ഈമാൻ്റെ സ്ഥിതിയാണ് അത് ബാക്കിൻ്റെ വ്യത്യാസമാണ്. ഞാൻ മറ്റാൾ പറഞ്ഞു എനിക്ക് ഇനി കിട്ടിയാൽ ഞാനിനും കൊണ്ടുവരും എന്നാണ്, കിട്ടിയാൽ ഫലമല്ലേ പറയുന്നു. ഇയാൾ പറഞ്ഞത് ഇത് പകുതി തന്നേനെന്താ ഇതിനൊക്കെ അള്ള എനിക്ക് തരും അവിടെ കണ്ടിട്ട് ഞാൻ മോശം എന്നല്ല പറയുന്നത്, അബൂബക്കറിൻ്റെ ദർജയിൽ എത്രയോ വേക്കലാണ്. അപ്പം ചോദിച്ചു അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പൊരയിൽ ഞാൻ എന്താള് അബുക്കൈത്തുള്ളാഹ റസൂൽ അള്ളയും റസൂലും ബാക്കിയുണ്ട് വീട്ടിൽ വേറെ ഒന്നുമില്ല. ഉമ്മറിൻ്റെ വീട്ടിൽ എന്താള് നബി ഇക്കുണ്ടോന്നേരം അത്ര പകുതി അവിടെ ഉണ്ട്, പകുതി ഞാൻ കുടുംബത്തിന് വെച്ചു പകുതി കൊണ്ടുപോയി. അപ്പോൾ അതിൽ പിന്നെ ഊബർ പറഞ്ഞു ഇനി എന്നെ മുന്നിൽ കിടക്കാൻ ഒരു കാലത്തും കഴിയൂല, കാരണം 10 വയസ്സുള്ള 10 പിള്ളേരായിട്ട് ചെയ്യുന്നതും 10 കോടി ഉള്ളവൻ 1 കോടി കൊടുക്കണമായിട്ട് ആ 10-ന്റെ സ്ഥാനത്ത് എത്തൂല. അപ്പോൾ ഇന്ന് പറയും പോലെ പറഞ്ഞു ദ്വാരുന്നു അല്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും വൈസബിത്ത് അക്കദാമക്കും. ഇൻതൻസുറുല്ലാഹ അല്ല പറയുകയാണ് നിങ്ങൾ അള്ളഹാനെ സഹായിച്ചാൽ യൻസുറുല്ലാഹ അല്ല നിങ്ങളെയും സഹായിക്കും. വൈസബിത്ത് അക്കദാമക്കും നിങ്ങളെ പാലം പാദം വഴുതിപ്പോവാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രയാസങ്ങൾ വന്ന് തരണം ചെയ്യാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരുമ്പോൾ അള്ളാഹാൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം നിങ്ങൾക്ക് നിങ്ങളാട്ടും സഹായിക്കണോ? അള്ളാഹ്ക്ക് ബന്ധം സഹായം ആവശ്യമുണ്ടായിട്ട അള്ളാഹാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ്. വേറൊരു ഹദീസിൽ കാണാം ദാവു നിങ്ങൾ രോഗത്തിന് ചികിത്സ ചെയ്യുന്നത് ധർമ്മം കൊണ്ട് ചികിത്സിക്കണം. മരുന്നുകൊണ്ടല്ല ചികിത്സിക്കേണ്ടത്, ചിലപ്പോൾ 1 ലക്ഷം 1 കോടിയോ കൊടുക്കുന്ന സ്ഥാനത്ത് 10 റുപ്യോ 15 റുപ്യോ അല്ലെ 1 ലക്ഷം ഇപ്പുറത്തെന്തെങ്കിലും 1/2 ലക്ഷം കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും ധർമ്മം കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. അതാ ഹദീസിലെ പറഞ്ഞൊരർത്ഥം, നിങ്ങൾ ഇതുകൊണ്ട് ചികിത്സിച്ചോളിയും മരുന്നുകൊണ്ട് എന്നല്ല ചികിത്സിക്കല്ലത്. നമ്മളിപ്പോൾ ആർട്ട് കേടുവന്ന് ആർട്ട് മാറ്റിക്കുന്നത് 1.5 കോടിയാണെന്ന് പറഞ്ഞാൽ അതിന് പറമ്പിറ്റാൽ തെറ്റില്ല. അതേസമയത്ത് ഇപ്പുറത്തെ അതിനേക്കാൾ ചെറിയൊരു സംഖ്യ കൊടുക്കേണ്ടി എന്നാൽ നമുക്ക് അതിന് പ്രയാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം വരുന്ന നേരം ഒരു ദിവസം ഇപ്പോൾ നമ്മളെ സമീഅല്ലാഹു ലിമൻ ഹമിദല്ല അതിൻ്റെ ചരിത്രവും പുറ കഥ നിസ്കാരത്തിൽ 1-ാമത്തെ സഫിന് വേണ്ടി കൈയെട്ടി സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. ഒരു ദിവസം വൈകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിലേക്ക് പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് വേക്കിൽ പള്ളീൻ്റെ വേക്കിൽ കവാടത്തിലെത്തിയിട്ടുണ്ട്. മുബർക്ക് റക്അത്ത് കിട്ടണമെന്ന് കരുതി മുബർ അപ്പം തന്നെ തക്ബീറിട്ടി അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് റക്അത്ത് ഇമാമിനോടുകൂടെ കിട്ടിയല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ ഇസ്ലാം വന്ന് ഉയരരുത് സിദ്ദീഖിന് ഇത് കിട്ടണം റക്അത്ത് കിട്ടണം എന്നാണ് നിർത്തിച്ച. എന്നിട്ട് പിന്നെ അപ്പോൾ ആ സമീ അല്ലാഹു അലൈഹി വസല്ലം ഇതാ എന്നാ പറഞ്ഞത് സ്തുതിച്ച ആളെ സ്തുതി അല്ല സ്വീകരിക്കട്ടെ എന്ന അബൂബക്കർ സിദ്ദീഖാണ് ഇപ്പോൾ സ്തുതിച്ചത്. ഇതിൻ്റെ സംഭവം എന്താ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുണിയൊന്നുമില്ല, അവസാനമുള്ള കീറ കഷ്ണങ്ങളൊക്കെ എടുത്ത് കാരക്കൻ്റെ ഈർപ്പ് എടുത്തുകൊണ്ട് തുന്നിക്കെട്ടി അതെല്ലാം കെട്ടിപ്പിടിപ്പിച്ച് വരാൻ കഴുകി. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ ഇസ്ലാം വന്നപ്പോൾ ജിബ്രീൽ ഉടുത്തിങ്ങനെ കീറി പറഞ്ഞ കഷ്ണങ്ങളോട് കുത്തിപ്പിടിച്ച് കയ്യാ. അപ്പോൾ ജിബ്രീലിനോട് ചോദിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ഇനി സാധാരണ നല്ല ഇതിലാണല്ലോ വെല്ല് ഇപ്പം എന്തെങ്ങനല്ലോ. അപ്പോൾ ഇന്ന് മൂപ്പരും ധരിച്ചാതാണ് ആര് അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിൻ്റെ അടിത്തറ, എല്ലാ സഹായവും നീരും ചോരയും മൂപ്പരുതാണ്. ആ ആളിന്ന് പാപ്പറായിട്ട് കൊടുക്കാനില്ലാതെ എന്താക്കി കീറ കഷ്ണങ്ങൾ തുന്നിപ്പിടിച്ച് ധരിച്ചുകൊണ്ടാണ് മൂപ്പർ പള്ളിയിലുണ്ട്. അപ്പോൾ അള്ള ഞങ്ങളോട് കൽപ്പിച്ചാണ് മൂപ്പരെ ദിനം ആചരിക്കണം ഞങ്ങളെല്ലാവരും. ഇന്ന് ഞങ്ങളെല്ലാവർക്കും കൽപ്പന ഇങ്ങനെ ആകാശ ലോകത്ത് ഇങ്ങനെ ധരിക്കണം. അപ്പോൾ അതാണ് ആ രീതിയിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യുന്നത്. അള്ളാഹു തആലാൻ്റെ പദവിയിലേക്ക് അള്ളാഹാൻ്റെ ഇഷ്ടദാസനായി മാറലും അള്ളാഹാൻ്റെ തിരുപ്പതിയിലേക്ക് എത്തലും ഒക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് അള്ളാഹ നൽകിയതുണ്ട്. അത് ഇന്നേന്നില്ല, ഇൽമാണ് നൽകിയ ഇൽമ്, ശാരീരിക ശക്തിയാണെങ്കിൽ അത്, ബുദ്ധിശക്തിയാണെങ്കിൽ അത്, സമ്പത്തിക ശക്തി, ഏത് കാര്യമാണെങ്കിലും ഒക്കെ കുല്ലും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, ഒക്കെ അനുഗ്രഹങ്ങളുമാണ്, അതിനൊക്കെ നന്ദി വേണം അതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൊണ്ടുപോകുന്ന ശുദ്ധീകരണം പറഞ്ഞില്ലേ, ശുദ്ധീകരണത്തിന് ആ ശുദ്ധീകരണം മേൽപോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം സർവം നമ്മൾ റബ്ബിന് ഹദറത്തിൽ നിന്ന് സമർപ്പിക്കുക. അങ്ങനെയാണ് എല്ലാത്തിൽ നിന്നും മുക്തമായി റബ്ബിൻ്റെ ഹദറത്തിലേക്കുള്ളതായ സാമീപ്യം വർദ്ധിപ്പിക്കുക. ഇനി ഈ മാസത്തിൽ മരണപ്പെട്ട ഒരാളാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. മുപ്പൊരു സംഭവം കൂടി പറഞ്ഞ് നിർത്തി സമയം ദീർഘിച്ചതുകൊണ്ട് ഇമാം ഗസ്സാലി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു ശുദ്ധിയും ഹൃദയത്തിൻ്റെ കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പോൾ അസാലിമാൻ ലോകത്തുള്ള ഇലിമിൻ്റെ എല്ലാ ഫന്നുകളിലും പൂർണ്ണവാനായി. സാധാരണ ഒരു അത്യാവശ്യം പഠിക്കല്ല, എല്ലാ കാര്യവും പഠിച്ചിട്ട് ഉപരന്നെ പറയുന്നു അൽ മുക്കിദ് മീന ദലാൽ എന്ന് പറഞ്ഞ വൈഗേടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉപരി ഗ്രന്ഥം തന്നെ തയ്യാറാക്കി. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഞാൻ പിന്നെ
സാധാരണ ഒരാൾ പഠിക്കുമ്പോൾ അല്ല, ഓരോ അറിവും പഠിക്കുമ്പോൾ ആ അറിവുകൊണ്ട് എന്തെങ്കിലും ഫലം എന്താണെന്ന് അതിൻ്റെ അടിവേര് വരെ പോയി അങ്ങനെയൊക്കെ പഠിച്ചു. വേഗം പറയും ഒരാൾ ആ ഓന് തിരിയായിട്ടാണ് അങ്ങനെ എന്നോട് പറയണ്ട, എനിക്ക് തിരിഞ്ഞുകണു. ഇപ്പം നെഹവാണ് നെഹവുകൊണ്ട് എന്ത് കിട്ടും, സർഫാണ് സർഫോന്ത് കൊണ്ട് കിട്ടും, മന്തിക്കാണ് അതുകൊണ്ട് ഓളശാസ്ത്ര എല്ലാത്തുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ അടിച്ച് ആയിക്കോട്ടെ ഒന്നും എനിക്ക് മനസ്സിലൊരു സമാധാനം കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ആര് അഞ്ചനായ അഹമ്മദുൽ ഗസാലി റളിയല്ലാഹു, അയാളൊരു സൂഫിയ മഹാനായ അബു നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവാണ് ആര് അഹമ്മദുൽ ഗസാലി റളിയല്ലാഹു, സുഹ്റവർദി തരീഖത്തിൻ്റെ ശൈഖ്. അപ്പം മൂപ്പര് ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഇയാൾ വള്ളിയിൽ അങ്ങനെ എപ്പോഴും എത്തൂല, മൂപ്പര് സ്വന്തം ഒഴിഞ്ഞിരുന്ന് ഈ ഭാഗത്ത് എടുക്കുക ചെയ്യുക. അപ്പം വീട്ടിലെന്ന് ഉമ്മരോട് പറഞ്ഞ് അഹമ്മദ് വള്ളിയിൽ വരണം എന്ന് ഉമ്മർ പറഞ്ഞേക്കണോ, കാരണം വേട്ടൻ ഇമാമായിട്ട് വള്ളിയിലേക്ക് അഞ്ചൻ വള്ളിയിൽ വരാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നാട്ടുകാർ പറയും. അങ്ങനെ അങ്ങനെ പറഞ്ഞയച്ചു. പറഞ്ഞയച്ചപ്പോൾ ഗസാലി ഇമാമ് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കുന്നതിനിടയിൽ അഹമ്മദുൽ ഗസാലി വേഗം ചിരിച്ച് കയ്യേച്ച് പോയി. അപ്പോൾ വള്ളിയിൽ ആകെ പ്രശ്നമായി. ഇമാമിൻ്റെ അഞ്ചന് ചിരിച്ച് നിസ്കാരത്തിൻ്റെ ഇടയിൽ പോയി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പ്രശ്നമായി. ഇയാളെല്ലാം നിസ്കാരം എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ വീട്ടിൽ ചെന്നല്ല, നീ എന്ത് പണി ചെയ്ത്, എന്തായി ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ കയ്യേച്ച് പോകുന്നത്, ഈ നിസ്കാരത്തിലല്ല അപ്പോൾ ഞാനിങ്ങ് പോകുന്നത്, ഇയാളെ മീറാബ് ചോരയെ കുളിച്ചെടുക്കണം. അപ്പോൾ അസാലി ഇമാം എന്താ ചെയ്യുന്നതെന്ന്, സ്ത്രീ ഒരു കിതാബ് ഉണ്ടാക്കുക കർമ്മശാസ്ത്രത്തിൽ. അപ്പോൾ സ്ത്രീകളുടെ ആർത്തവത്തിനെക്കുറിച്ചുള്ള ആ അധ്യായം മൂപ്പര അപ്പം ഉണ്ടാക്കുന്നത് അതിങ്ങനെ ചിന്തിക്കുകയാണ് ഓതിയിട്ട്. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം കൂടിയായി, പകുതി ഏഴ് ദിവസം കൂടിയാ പതിനഞ്ച് ദിവസം ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ വേക്കുന്ന അഹമ്മദുൽ ഗസാലി തുടർന്ന് നിൽക്കുക ആൾ ഇക്കാര്യത്തിലല്ല, ഇനിയിപ്പോൾ ചോരയിലാണ്, പിന്നെ ഞാനതിന് കൂടുതലെന്താ നിസ്കാരം തന്നാൽ അസ്സലാത്ത് മീറാജിൽ മൂമിനീന, ഒരു വിശ്വാസിയായ ആൾ അള്ളാഹുവിനോട് നടത്തുന്ന ഹൃദയം കൊണ്ടുള്ള സംഭാഷണമാണ് നിസ്കാരം. അപ്പം ഈ നിസ്കാരത്തിലല്ലേ പിന്നെ തുടരേണ്ടതില്ല, അങ്ങനെ ഞാൻ കയ്യേച്ച് പോന്ന അതിൽ മൂപ്പര് ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും കാലം പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഇത് എനിക്ക് മനസ്സിലായില്ല, ഇനി അങ്ങനെ എനിക്കിത് എങ്ങനെ തിരിഞ്ഞ്, എൻ്റെ ഉള്ളിൽ അങ്ങനാണ്, എൻ്റെ ഉള്ളിൽ അങ്ങനാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായെന്ന് കഴിഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്ഥലത്ത് ചെല്ല്, അങ്ങനെ ഒരാളുണ്ട്, ചിലപ്പോൾ ആളെ എൻ്റെ നിയമത്തിനൊന്നും ഒക്കൂല, അവിടെ പോകണം. അങ്ങനെയാണ് ഇമാം ഗസാലി ആദ്യം പോയിന്ന. ആൾ കവലയിൽ നിൽക്കുന്ന ഒരു വൃത്തിയൊന്നുമില്ലാത്തൊരു മുഷ്ണരാളുണ്ട്, ആളെത്തി ചെന്ന് അഹമ്മദുൽ ബാദവാനി റളിയല്ലാഹു മൂപ്പരൊരു ആരിഫാണ്, പക്ഷേ ആൾക്കാരുടെ ഇടയിൽ മറിഞ്ഞുകൊണ്ട് ആൾക്കാരെ ആ ഇതിന് വ്യവസ്ഥക്കൊന്നും ഒക്കാത്ത രീതിയിൽ നിൽക്കുന്ന ആൾ. ആൾ ചെന്നുകൊണ്ട് ഇമാം ഗസാലി പറഞ്ഞു, നിങ്ങളെ ഹിദായത്തിലാക്കണം എന്ന് പറഞ്ഞു, ഇനി ഇവിടെ ഒന്ന് അടിച്ചായിരുന്നു. നാട്ടിൽ കാവ്യാരോടെ പറഞ്ഞു അങ്ങാടി അടിച്ചേരാൻ. ഗസാലി ഇമാം പറഞ്ഞു, പക്ഷേ അള്ളാഹാന്റെ തൗഫീഖുകൊണ്ട് എനിക്കൊരു മടിയുണ്ടായില്ല, ഞാനവിടെയൊക്കെ അടിച്ചു കയറി വൃത്തിയാക്കി. സിറ്റിയിലാണ് അപ്പോൾ ചെയ്യുന്നത്, ആരും മറ്റാൾ സിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിവറിങ്ങനെ തോന്നൂലേ, അതിപ്പോൾ ഏതാണ് ചെയ്യുക, നിങ്ങളിത് ചെല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലിക്കും, അവിടെ അത്തം തീർക്കേ. അത് മൂപ്പരോട് കൊടുത്തിട്ടുമില്ല. ഇങ്ങനാണ് ബന നന്നാക്കലാണ് ഇയാൾ ഉത്തരവാദിത്വം, അപ്പോൾ അതിനുള്ള പണിയാണ് ആദ്യം എടുത്തത്. അപ്പോൾ മുമ്പരാതൊക്കെ ചെയ്തു. അവസാനം ഇയാൾ കാഷ്ടിച്ച മല ഉണ്ട്, ആ മലം വാരാൻ ഈ കോരാൻ വേണ്ടി എന്താ ഇലറ്റെടുത്ത് അത് പറ്റുമോ എൻ്റെ കൈ കൊണ്ട് വാരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കയ്യൊക്കെ ഒന്ന് കയറ്റി വാരാൻ തുടങ്ങി, അന്നാനി വേണ്ടെന്ന് എടുത്തി നോക്കിയതാ. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് മുമ്പ് തിരിച്ചു വന്നപ്പോൾ മുമ്പ് പറഞ്ഞു, കാലം വരെ പഠിച്ചതും പഠിപ്പിച്ചതിനേക്കാൾ ഫലം ഇന്ന് ഉച്ച വരെ എടുത്ത പണിയോടും കിട്ടി മുമ്പരെ. അതോടുകൂടെ മുപ്പര ആ പ്രിൻസിപ്പാൾ സ്ഥാനവും ഇമാമത്തുമൊക്കെ രാജിച്ചു. എന്നിട്ട് തറക്തു ഹവാലിമന്തിരി വഴുത്തു ഇലാമസുഹൂബി അവലി മന്തിരി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർത്ത് മറക്കാൻ മാത്രമുള്ള തുണിക്കഷ്ണവും ഒരു ചെറിയ പാനപാത്രവും ഒരു കയ്യിലൊരു വടിയേറ്റ് മുപ്പര് സഞ്ചാരിയായി പുറപ്പെട്ടു. എല്ലാ സൗകര്യങ്ങളുണ്ട്, അന്ന് നിലാമിയ കോളേജിൻ്റെ പ്രിൻസിപ്പാളും രാജാവിൻ്റെ സർവ്വ അംഗീകാരങ്ങളും ലോക പണ്ഡിതന്മാരുടെ എല്ലാ സ്വീകരണങ്ങളൊക്കെ മുപ്പർക്ക ആ ഉള്ള സമയത്തൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒറ്റ പോക്ക്. അങ്ങനെ വനാന്തരത്തിലെത്തിയപ്പോൾ മൂപ്പരെ മറ്റു ആദ്യകാലത്തെ ഒരു ശിഷ്യനാണ് അബൂബക്കർ ബിനുൽ അറബി, ഇബിനുൽ അറബി അല്ല ഇബിനുൽ അറബി എന്ന് പറഞ്ഞാൽ അബൂബക്കർ ബിനുൽ അറബി റളിയല്ലാഹു. മൂപ്പര് ഇങ്ങനെ മരുഭൂമിയിൽ വെച്ച് കണ്ടു ഇയാളെങ്ങനെ ഉസ്താദിനെ, നിങ്ങൾക്ക് എന്ത് പറ്റി ഉസ്താദ്, 500 ആലിമീങ്ങൾ നിങ്ങൾ മുന്നേ കുത്തിരുന്ന് ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുക, അതല്ല ഇതിനേക്കാൾ നിങ്ങൾ കുന്തമ്പടി പാനപാത്രമായിട്ട് കാട്ടുകൂടം അടുക്കണേക്കാൾ നല്ല. അപ്പോൾ മൂപ്പര് എടുത്തോട്ടൊരു ഉപ്പ് ഒപ്പിന്ന് ആര് ഇമാം ഗസാലി. അപ്പം ചെല്ലിയതാ അത് തറക്തു ഹവാലൈല വസുദാബി മൻസിലി വഴുത്തു ഇലാ മസുഹൂബി അവലി മൻസിലി. നിങ്ങൾ എന്തിനാ അങ്ങനെ പുറപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി,
തറക്തു ഹവാലയിലാവ സുഹൃത ലൈലയോടും സുഹൃതയോടുള്ള പ്രേമൊക്കെ ഞാനാടെ ഒഴിവാക്കി. പ്രിൻസിപ്പാൾ സാധനവും ഇമാമത്തും അതിനെപ്പറ്റി മുമ്പ് ഒരു ഉപമ പറഞ്ഞതാ. എന്നാൽ ഒരു കാമുകിനെ സ്നേഹിച്ചാൽ ആ കാമുകിനുള്ള സ്നേഹം പോലെയാണ് ജനങ്ങളുടെ ഇടയിൽ നല്ല വെയിറ്റുള്ളൊരു സ്ഥാനമായി ഈ രണ്ടെണ്ണം. ഏത് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇമാമാകുക, ഇമാമത്ത് ഖാദിസ്ഥാനം എന്നാണ് അവിടുത്തെ പിന്നെ പ്രിൻസിപ്പാൾ സാധനം. ആ രണ്ടും ഞാനവിടെ ഒഴിവാക്കിയിട്ടു. എന്തിനു വേണ്ടി? വസിർത്തു ഇല മസുഹൂബി അവ്വേലി മനസ്സിന്, ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേജിലേക്ക് മടങ്ങി. ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞാൽ പണ്ട് ഞാൻ ചെറുപ്പകാലത്ത് അഷ്ഹദു അല്ലാഇലാഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധന ഇല്ലാതെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഇറങ്ങിയാൻ ദേശം. ഇതെന്ന് എൻ്റെ ആ കലിമ ശരിയായില്ല. ലാഇലാഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതും ഞാൻ ഏറ്റവും സ്വീകരിക്കുന്നതും അനുസരിക്കുന്നതും പൂജിക്കുന്നതുമായ ആൾ അള്ളാഹു മാത്രമാണ്. അതാ ലാഇലാഇല്ലല്ലാഹ് എന്ന അർത്ഥം. സംഗതിയാവുന്നതല്ല, എൻ്റെ ഏറ്റവും പൂജിക്കുന്ന ഇലാഹ് ഇപ്പോൾ ഒന്നിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനവും മറ്റേതിൻ്റെ ഖാദിസ്ഥാനുമാണ്. ഇലാഹ് രണ്ടെണ്ണായി. അപ്പം എൻ്റെ കലിമ തന്നെ ശരിയായിട്ടില്ല, വേറെ എനിക്ക് ജനങ്ങളിലുള്ള സ്ഥാനമാനങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ട്. ഇപ്പം തിരിഞ്ഞു എൻ്റെ കലിമത്ത് തൗഹീദ്, യഥാർത്ഥത്തിൽ മുസ്ലിമായില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈമാൻ തൽക്കെന്ന് ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു ശിഷ്യനോട്. അതിനാ പുറത്തേക്ക് എടുത്തോട്ട് തുപ്പിയെന്തിനാ? ഞാനൊരു ഹക്കിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ ഇബിലീസായി പ്രത്യക്ഷപ്പെട്ടാണ് ആര്, ഈ ശിഷ്യൻ എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചുകൊണ്ട് എടുത്തോട്ട് തുപ്പിയിട്ട് മൂപ്പൊരു ചെല്ലിയ പദ്യമാണിത്. തറക്തു ഹവാലയില വസുദാബി മൻസിലി വസീർത്തു ഇല അവ്വേലി മസുഹൂബി മൻസിലി പരാദത്തിനിയൽ അക്വാനും ഇൻകുല്ലി ജാലിമ്പി, എല്ലാ ഭാഗത്തുനിന്ന് ലോകം മുഴുവൻ എന്നെ വിളിക്കുന്നു, ഇനി പോയല്ല ഇനി പോയല്ല, നിങ്ങളിങ്ങനെ എന്താ എന്ത് വീരാന്താ ഇങ്ങനെ ഇട്ടച്ച്, അങ്ങനെ എല്ലാവരും പറയുള്ളൂ. അങ്ങനെ ലോകത്ത് മുഴുവൻ എല്ലാവരും എന്നെ വിളിക്കുന്നു. അസൽ തൂലഹും വസിലൻ റഖീഖം വലം മജിദ് ലിവസലിയനസാജം ഫകസർതു മിവസലി, ഞാൻ ലോകർക്ക് വേണ്ടി നൂലൊക്കെ നെയ്ത് ശരിയാക്കി. പക്ഷേ ആ നൂല് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ അതിൻ്റെ ഉപയോഗവും ഞാൻ കാണുന്നില്ല. അവസാനം ഞാൻ ആ തറിയന്ത്രം തന്നെ പൊട്ടിച്ച് പുറപ്പെട്ടതാണ്. എന്ന് പറഞ്ഞ അർത്ഥം ഒരുപാട് മസാലകൾ ഞാൻ ഉണ്ടാക്കിച്ചു, അതൊന്നുമല്ല എൻ്റെ ജീവിതം, ഞാനും അതേറ്റ് യാതൊരു ബന്ധുവില്ല. അങ്ങനെ അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഞാനിങ്ങനെ തിരിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഖസാലി വന്നത്. ആ യാത്രക്കിടയിലാണ് മൂപ്പര് ഇയാഉലുദ്ദീൻ എന്ന കിതാബ് ഉണ്ടാക്കി. ഇന്നിപ്പോൾ ലോകത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താക്കി, ഇത് മനസ്സിലായി. കാര്യം തിരിഞ്ഞപ്പോൾ മൂപ്പർക്ക് എന്ത് മനസ്സിലായി? പേരും സ്ഥാനവും ആ വെയിറ്റും ഒന്നും നോക്കി, എനിക്ക് അള്ളാൻ്റെ അടുക്കൽ രക്ഷപ്പെടണം. അപ്പം എന്ത് ചെയ്ത്, അഞ്ചൻ ഇത് ബോധ്യപ്പെട്ടു. അഞ്ചൻ യഥാർത്ഥ നിസ്കാരത്തിലാണ്, ഏട്ടൻ യഥാർത്ഥ നിസ്കാരത്തിൽ എത്തിയിട്ടില്ല. നിസ്കാരത്തിൻ്റെ പ്രസംഗവും ക്ലാസ്സും ഒക്കെ അറിയാം അവർക്ക്. അസാലിമാമിന് അതിൻ്റെ പറന്നും ചേർത്തുമൊക്കെ റെഡിയായിട്ട് അഞ്ചനേക്കാളും അറിയാം. പക്ഷേ യഥാർത്ഥ നിസ്കാരം എനിക്ക് ഇല്ല എന്നുള്ള, അതപ്പോൾ പറഞ്ഞ ഇൽമുണ്ടായത് കൊണ്ടായിക്കോളല്ലേ കാര്യം ഉണ്ടായിക്കോളോ എന്നില്ല. അപ്പോൾ ആ സ്ഥാനം ആര് നേടി? അഹമ്മദുൽ ഖസാലി റളിയല്ലാഹു നേരത്തെ നേടി, മുപ്പരെ എത്തിയിട്ടില്ല. പക്ഷേ ബോധ്യം വന്നു, എനിക്കൊണ്ട് അഹങ്കാരം മറ്റുള്ളവർക്ക് ഒഴിവാക്കി എൻ്റെ പിന്നാലെ കിട്ടാൻ തൗഫീഖ്. ഇവരെന്നെ പറയുന്നു എനിക്ക് അള്ളാഹ് തൗഫീഖ് തന്നതുകൊണ്ട് ഞാനിതിലേക്ക് മടങ്ങി. എന്നിട്ട് അതിലെത്തിയതിൻ്റെ ശേഷം മൂപ്പർ പറയുന്നു, ലോകത്ത് ആര് പറഞ്ഞാലും ശരി, ഏത് വിഭാഗം പറഞ്ഞാലും ശരി, അള്ളാഹു തആലാന്റെ ആത്മജ്ഞാനികളായ ആൾക്കാരേക്കാൾ നല്ലതായ ഒരു ശരണി ലോകത്ത് ഒരാൾക്കുമില്ല. അപ്പോൾ അൽ മുൻകിദ് മിനൽ ളലാൽ എന്ന് പറഞ്ഞ കിതാബിനും ഇവർ പറയുന്നു. ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളൊക്കെ തന്നെ രൂപം പോരാ, നമ്മൾ അർത്ഥത്തിലും നന്നായി തീരണം, ശുദ്ധീകരിക്കണം, അതിനൊക്കെ കുറച്ച് പ്രയാസങ്ങൾ വേണം. മിക്കവാറും പറയാം എനിക്ക് എട്ടണിയാകുമ്പോൾ കിടക്കണം, അങ്ങനെ എന്നെ കിടന്നാൽ ഇലടയൊക്കെ പോലെ തന്നെ അങ്ങനെ കവറിലൊക്കെ ആയിട്ട് വെക്കേണ്ടി വരും. അങ്ങനൊന്നും ഇപ്പോൾ ഉപ്പ് കഴിയൂല, പിന്നെ അവിടെ കേദിക്കേണ്ടി വരും. അങ്ങനെ പ്രധാനത്തിന് നമ്മൾ 60 വയസ്സ് ജീവിച്ചു. 60 വയസ്സ് ജീവിച്ചാൽ സാധാരണ ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നവനാണ് 20 വർഷം ഉറങ്ങിപ്പോയി, കണക്കൂട്ടിയൊക്കെ വേണം. ബാക്കി 40 ഇടയിൽ നമ്മൾ അക്കൂസ് പോയത്, കുളിമുറിയിൽ പോയത്, ഷേവ് ചെയ്തത്, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്തോടോ എന്ന് ചോദിച്ചാൽ റബ്ബിൻ്റെ മുമ്പിൽ വെക്കാൻ നമ്മുടെ മുന്നിൽ ഒന്നും ഉണ്ടാവില്ല. അത് തന്നെ വേറെ പല താല്പര്യങ്ങളായിക്കോ അല്ലെ ആറാമായിക്കോ അല്ലെ മറ്റെന്തായിക്കോ, അതൊന്നും സീരിയായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ സുഖങ്ങളും കേടും പാടൊന്നും പറ്റാതെ ഇങ്ങനെ കൊണ്ടിടന്നുകൊണ്ട് നമുക്ക് ആഹ്റം ഉണ്ടാക്കാൻ കഴിയൂല. ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും ബോധ്യമുണ്ടോ, ഓ ഓലൊക്കെ അങ്ങനെ ആയത്, എങ്ങനായത് പോലെ മറ്റേ ജീവിതത്തിൻ്റെ മറ്റേ ഭാഗം കാണണ്ടേ, അങ്ങനെ അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. ഇപ്പോൾ കണ്ടില്ല അബൂബക്കർ സിദ്ദീഖിൻ്റെ ഒക്കെ ഓരോ ഏടുകൾ പറഞ്ഞ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയണ്ട. ഇനി എത്ര ഉണ്ട് മൂപ്പരെ ജീവിതം മുതൽക്ക് എത്ര, ഒറ്റ സംഭവം കൂടി മൂപ്പരെ വർക്കത്തിന് വേണ്ടി പറയാം, നമുക്കിപ്പോൾ പറയാൻ യോഗ്യത ഒന്നുമില്ല. ഉമർ ഖത്താബിൻ്റെ ചരിത്രത്തിലുണ്ട്, മക്ക മദീനയിൽ തന്നെ ഒരു വീട്ടിൽ ഒരു കിളവിയായ പെണ്ണ് ഉണ്ട്, ആരും സഹായിക്കാനും പരിചരിക്കാനൊന്നുമില്ല, ആ കിടപ്പ കിടപ്പയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് തറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും മൂപ്പർ എത്തും, അവസാനം മൂപ്പർക്ക് ഈ ഖേദമായി, എങ്ങനെ എവിടെ ഈ സിദ്ദീഖിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള ആ ഒരു രീതിയായി.
അങ്ങനെ പിന്നെ ആ ഗുണയം ഉണ്ടാവുള്ളൂ മൂപ്പരിൽ, ദോഷമൊന്നും ഉണ്ടാവില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചതാ. മൂപ്പരെ വാതിൽക്ക് ഞാൻ 100 മാത്രമേ കാണുള്ളൂ എന്നാരെ, അബൂബക്കർ സിദ്ദീഖുണ്ട്. മറ്റിടത്തൊക്കെ ചിലയിടത്ത് ഇട്ട് കാണുന്നതിനെ പൂർണ്ണമായിട്ട് അടങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ആ വീട്ടിൽ കയറി നോക്കുമ്പോൾ വീടിങ്ങനെയാണ്, അവിടെ ആളില്ല, പറയാൻ ചെന്ന കിളവിയാണ്, രോഗിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തെങ്കിലും ഹിദ്മത്ത് ചെയ്യണോ, അവിടെ എത്തുമ്പോൾക്ക് ആരോ വന്നൊക്കെ വൃത്തിയാക്കി വയ്ക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ്, പുലരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി. ഇതാരപ്പോൾ ഞാനിങ്ങനെ നല്ലൊരു കാര്യം വിചാരിച്ചു, അതിനേക്കാൾ മുകളിൽ നല്ല ചെയ്യാൻ ആരാന്ന്. അതിന് പിറ്റേന്ന് മുമ്പ് രാത്രി കാവലും അവലിന്നപ്പോൾ ഒരാളങ്ങനെ വരുന്നു. അപ്പോൾ അന്നത്തെ അവക്ക് ഇനി അവക്കറായിക്കും ഇരട്ടത്താണ്, അങ്ങനെ ഒരാൾ വരാൻ സാധ്യതയല്ല. പിന്നെ പനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നോക്കണേരെ പിന്നെ ആൾ വീട്ടിൽ കയറി. അപ്പനോട് അന്വേഷവും പറഞ്ഞ് ആ ആളാണ് സ്ഥിരമായിട്ട് വരുന്നത്, ആളിതൊക്കെ കഴുകി എൻ്റെ മലൊക്കെ കൊണ്ടുപോകും, തുണിയൊക്കെ ഉപരെ ഒക്കെ കഴുകി വൃത്തിയാക്കി തരും, ഭക്ഷണങ്ങൾ കൊണ്ടുതരും, എല്ലാം ചെയ്തുകൊണ്ട് അത് ആ ഞാനിങ്ങനെ ചെയ്യും. നമ്മളിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്തൊരു സേവനം ചെയ്യുകയാണെങ്കിൽ ആ സേവനത്തിന് 10 ദിവസത്തെ പരസ്യം ഉണ്ടാവും. അതുകൊണ്ട് അത് തീരും, വലയിൽ വെള്ളം പറഞ്ഞ പോലെ അതൊക്കെ പിന്നെ പറയാനേ ഉണ്ടാവുള്ളൂ. ഇതൊന്നുമില്ല, ഇത് പുലരുന്നതിന് മുമ്പ് ഒരാളും അറിയരുത്, അള്ളല്ലാതെ മറ്റൊരാളും അറിയരുത്. അന്ന് എനിക്ക് കാര്യം കഴിച്ചിലാക്കി മൂപ്പരാണ് സ്ഥലം വിടും. അപ്പം അങ്ങനെയാണ്, അതൊക്കെ ആയാദി സ്വഭാവങ്ങൾ എത്തണം. അതിനൊക്കെ എന്തുവാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധി പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അവരൊക്കെ സ്നേഹിച്ച് പിന്തുടരാനും അള്ളാഹു അവരെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൈഹി വസല്ലം.